നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസമായിരിപ്പാനി നല്ല രാത്രികാല സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്തേൻ കർത്താവിനെ സ്തുതിക്കുന്നു വാഴ്ത്തും. നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 12-ാമത് രാത്രികാല ദിവസമായിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കഴിഞ്ഞ സെക്ഷനിലൊക്കെയും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം, കർത്താവിൻ്റെ വലിയ കൃപ, കർത്താവ് പകർന്ന ദൈവകൃപയോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. രാത്രികാലം കർത്തൃ ഭാരവിടത്തിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാനി ദാസമാ ദിവസത്തിലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദിവ്യനന്തരം കർത്താവായ യേശു ക്രിസ്തു നാമത്തെ സ്നേഹം നിലത്ത് അറിയിക്കുന്നു. വിശേഷാൽ കർത്തൃദാസൻ പാസ്റ്റർ സ്റ്റാൻലി ജോണിനെ ഓർത്തൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. കർത്തൃദാസനെ ഇന്ന് പകർക്കാലം കർത്താവ് നമ്മുടെ മധ്യ കരങ്ങളുടെ എടുത്തല്ലോ, കർത്താവ് ഉപയോഗിച്ചല്ലോ. ദൈവാത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ നല്ല വചനങ്ങൾക്കായും കർത്താവിനെ ശ്രദ്ധിക്കുന്നു. മൂരോടൊന്നും പറയുകയല്ല, ദൈവാത്മാവിൻ്റെ ഉള്ളിൽ നിർബന്ധിക്കുന്നത് കൊണ്ട് നമ്മളിന്ന് രാവിലെ കർത്താവിൻ്റെ ദാസൻ വായിച്ച കുറിവാക്യം നമുക്കെല്ലാവർക്കും അറിയാം. ആ കുറിവാക്യം തുടങ്ങുന്ന ഇങ്ങനെയാണ്, സർവശക്തൻ്റെ വചനം. അവരൊക്കെ പറഞ്ഞ വാക്ക് കേട്ടില്ല. സർവശക്തൻ്റെ വചനം നിവർത്തിയാകുകയും ആ അവൻ്റെ അരുളപ്പാടിനാൽ ആ ശോധന വരികയും ചെയ്യുവോളം. ആ വാക്കിന് വലിയ അർത്ഥമുണ്ട്, ചെയ്യുവോളം. ഞാൻ പ്രസംഗിക്കല്ല, അതിൻ്റെ ഒരു ഒരു ദൂത് പറയാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ വചനം നിവർത്തിയാകാൻ, വചനം ദൈവം പറഞ്ഞെങ്കിൽ, വാക്തത്വം പറഞ്ഞെങ്കിൽ, വാക്തത്വം നിവർത്തിയാകാൻ ദൈവത്തിനൊരു സമയമുണ്ട്. വിശ്വസിക്കുന്നൊരു നല്ല സ്തോത്രം പറ. ഏത് വാക്തത്വങ്ങളും അങ്ങനെയാണ്. ഞാൻ പലപ്പോഴും പറയുന്ന, ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്, നമ്മളോട് ദൈവം ഒരു വാക്തത്വം പറയുമ്പോൾ, വാക്തത്വം പറഞ്ഞ് ദൈവം നിർത്തുമ്പോൾ സ്വർഗത്തിലെ ഘടികാരത്തിൽ സൂചി ചലിക്കാൻ തുടങ്ങും. കാരണം വാക്തത്വം പറഞ്ഞ ദൈവത്തിന് അതിനൊരു റൈറ്റ് ടൈമുണ്ട്, ഒരു ഡ്യൂ ടൈമുണ്ട് ആ വാക്തത്വത്തിൻ്റെ നിവർത്തീകരണത്തിന്. വിശ്വസിക്കുന്നവരെന്ന് സ്തോത്രം പറ, അങ്ങനെ തന്നെ വ്യവസ്ഥ. അതാതിൻ്റെ സമയത്ത് അങ്ങനെ വാക്കി, അതാതിൻ്റെ സമയത്ത് അവനെല്ലാം നന്നായി ചെയ്യും ദൈവം. അതാതിൻ്റെ സമയത്ത് അവൻ ചെയ്യും. അങ്ങനെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവ് എന്നെ ആത്മതലത്ത് നിയോഗിക്കുന്നത് കൊണ്ട്, ഒരു നിയോഗം തരുന്നത് കൊണ്ട് പറയുക, ഇന്ന് രാത്രികാലം ആരുടെയൊക്കെയോ വിഷയങ്ങളുടെ മേലെ ഒരു റൈറ്റ് ടൈം ആകുക. കർത്താവ് അതെൻ്റെ വിഷയമാണെന്ന് ആത്മാവ് റിസീവ് ചെയ്യുന്ന ഒരു സ്തോത്രം പറ. ശോത്രം, ശോത്രം, ശോത്രം. ശക്തമായ ദൈവാത്മാവ് ഇടപെടുകയാ, അല്ലെ നിന്നെ അടുത്ത തലത്തിലേക്ക് കടത്തുകയില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് രാത്രികാലം പറഞ്ഞാൽ ഇല്ല, ഈ രാത്രികാലത്തെ കൂടിവരവിനകത്ത് കർത്താവിൻ്റെ കരം ചില ജീവിതങ്ങൾക്ക് വേണ്ടി ചലിച്ചിരിക്കും. നീ ഇരിക്കുന്ന വിഷയത്തിന്മേൽ ഒരു മറുപടി കർത്താവ് ചെയ്തിരിക്കും. ശോത്രം. വിശ്വസിക്കുന്ന ഒരു അല്പസമയം കരങ്ങളെ അടിച്ച് കർത്താവിനൊരു ശോത്രം പറ. ആ ഒരു വലിയ കാഴ്ചപ്പാടോടെ ഇന്ന് ഇന്ന് രാത്രികാലം ദൈവസല്ലായിരിപ്പാൻ, യെസ്, ഹല്ലേല, ചിലത് ആത്മാവിലൊന്ന് പ്രാപിച്ചെടുക്കുന്ന ഉടവന, സന്ധന, റംശൽ, ഘടകന, അവിശ്വാസങ്ങൾ മാറട്ടെ, സംശയങ്ങൾ മാറട്ടെ. വചനത്തിലേക്ക് നാം ഹല്ലേലൂയ ശ്രദ്ധ തിരിക്കുമ്പോ വിശ്വാസത്തോടെയും ധൈര്യത്തോടെയും, യെസ്, വലിയൊരു ആത്മീയ കാഴ്ചപ്പാടോടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. വളരെ പ്രാർത്ഥനയുടെ ദിവസമല്ലായിരിക്കാം. കർത്തൃത്വത്തിനെ സൂക്ഷിക്കാൻ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിതമായ ഈ രാത്രി സമയത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. വേദിയിലായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ കർത്തൃബുദ്ധന്മാർക്കും, കടന്നുവന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും, കുഞ്ഞുങ്ങൾക്കും, വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിരാത്രി എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വിശേഷാലി സഭയുടെ ഉപവാസ പ്രാർത്ഥനയുടെ 12-ാമത് രാത്രി ദൈവത്തിൻ്റെ വചനവുമായി ഈ ഭൂമിയിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ ആയുസ്സും ആരോഗ്യവും നൽകിത്തന്ന വലിയവനായ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും ആരാധനയും ഇന്ന് രാത്രി ഞാൻ അൽപ്പിക്കുകയാണ്. ഉച്ചയ്ക്ക് വേദി ഒരുക്കി തന്ന ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ഷിജു വർഗീസിനുള്ള നന്ദി ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. കർത്താവ് ഈ ഉപവാസത്തെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യട്ടെ. ഈ സഭയുടെ അതിരുകളെ ദൈവം വിശാലമാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വളരെ തിരക്കുകളുടെ നടുവിലും ദൈവവചനം കേൾക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും കടന്നുവന്ന എല്ലാ നല്ല ദൈവജനത്തിനായും ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കേണ്ടതിനായി ഞാനും ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രതീക്ഷയോടും വളരെ പ്രാർത്ഥനയോടും ഇന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരാത്മീക ചിന്ത, അതിനാധാരമായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. ഒരാൾ ശബ്ദമുയർത്തി വായിക്കും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിക്കുമല്ലോ.
Yes. ഒരു നിമിഷം നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ഉപവാസത്തിൻ്റെ 12-ാമത് രാത്രിയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ കടന്നു വരുവാൻ ഇളയവരായി ഞങ്ങൾക്ക് ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങളെ ഉയർത്തിയ ദൈവത്തിൻ്റെ വചനം, ഞങ്ങളെ രക്ഷിച്ച ദൈവത്തിൻ്റെ വചനം, കഴിഞ്ഞ നാളുകൾ ഞങ്ങളെ വിടുവിച്ച ദൈവത്തിൻ്റെ വചനം, ഞങ്ങളെ മാനിച്ച ദൈവത്തിൻ്റെ വചനം, ഇന്ന് രാത്രി തൻ്റെ ജനത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന രാത്രിയായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ അവസ്ഥകൾ ഏതായാലും അതിനെ രൂപാന്തരപ്പെടുത്തുവാനും ജീവനില്ലാത്ത ഏത് മേഖലകളിലും ജീവൻ്റെ വിത്ത് പുറത്തു കൊണ്ടുവരുവാൻ അധികാരമുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ആശ്രയിച്ച് ഈ ജനത്തിന്മേൽ സ്വർഗത്തിൻ്റെ ആഴമായ കരം ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അന്തരീക്ഷത്തെ കർത്താവ് വിശുദ്ധീകരിക്കണം. കടന്നു വരുന്ന ജനങ്ങളുടെ ഹൃദയത്തെ ദൈവം വിശുദ്ധീകരിക്കണം. ഇന്ന് രാത്രി വലിയൊരു ആത്മീക സന്തോഷം പ്രാപിച്ച് മടങ്ങത്തക്ക നിലയിൽ എല്ലാവരെയും പരിശുദ്ധാത്മാവ് ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനത്തെ വിഭജിച്ച് തരുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പെർഗമോസിലെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് എഴുതിയ ദൂതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് രാത്രി വായിച്ച് കേൾപ്പിച്ചത്. ഒരിക്കൽ കൂടെ അത് വായിച്ച് കേൾപ്പിക്കും. ശ്രദ്ധിക്കുക. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും, ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ. ഇന്ന് രാത്രി എൻ്റെ മെസ്സേജ് ഇതാണ്, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഇന്ന് രാത്രി ചേർന്നൊന്ന് പറയാം, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ശക്തിയോടൊന്ന് പറഞ്ഞ്, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും ഇന്ന് രാത്രി വചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. ജയിക്കുന്ന ഒത്തിരി പേരെക്കുറിച്ച് പരിശുദ്ധാത്മാ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയിക്കുന്നവർക്ക് ഞാൻ പുതിയ പേര് കൊടുക്കും എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. ജയിക്കുന്നവനെ ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ആലയത്തിലെ തൂണാക്കും എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് ധരിപ്പാൻ കൊടുക്കും എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പെർഗമോസിലെ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ തികച്ചും വ്യത്യസ്തമായ നിലയിൽ, ജയിക്കുവാൻ നീ തയ്യാറായാൽ മറഞ്ഞിരിക്കുന്ന ചിലത് നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന പറഞ്ഞു. ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന ചില ദൈവിക നന്മകൾ ഇന്ന് രാത്രി സ്വർഗം പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, മറഞ്ഞിരിക്കുന്നതും കാണുവാൻ കഴിയാത്തതുമായ ചില നന്മകളെ തൻ്റെ ജനത്തിന് അനുകൂലമായി വർഷിപ്പിച്ചു കൊടുപ്പാൻ അധികാരമുള്ള ഒരു ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി വ്യാപരിക്കുകയാ. നമ്മുടെ ആരാധനയ്ക്കകത്ത് മറഞ്ഞിരിക്കുന്ന ചില ശക്തിയുണ്ട്. നമ്മുടെ സ്തോത്രത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, നമ്മുടെ അഭിഷേകത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദാവീദ് കൊട്ടാരത്തിൽ ചെന്നത് ഒരു കിന്നരവുമായിട്ടാണ്. അവൻ്റെ മുൻപിലിരുന്ന് രാജ്യം ഭരിക്കുന്നത് ശൗല. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കണം, ഭരിക്കുന്നത് ശൗലാണെങ്കിലും ദാവീദിന് അധികം വൈകാതെ മനസ്സിലായി ഭരണം ശൗലാണ് നടത്തുന്നതെങ്കിലും ശൗലിൻ്റെ പിന്നിൽ ഭരണത്തെ നിയന്ത്രിക്കുന്ന ഒരു ദുരാത്മാവിൻ്റെ ശക്തിയുണ്ട്. പ്രൈസലോ, രാജസിംഹാസനത്തിൽ ഇരിക്കുന്നത് ശൗലായിരിക്കാം, പക്ഷേ ആ സിംഹാസനത്തിലിരുന്ന് തീരുമാനങ്ങൾ എടുക്കാൻ ശൗലിനെ പ്രേരിപ്പിക്കുന്ന, പുറകിൽ വ്യാപരിക്കുന്ന, എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുന്ന ഒരു ദുരാത്മാവിൻ്റെ ശക്തി. ഈ ദുരാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച്, മറഞ്ഞിരിക്കുന്ന ഈ ശക്തിയെക്കുറിച്ച് ദാവീദിന് ദൂത് ലഭിച്ചപ്പോൾ, വെളിപ്പാട് കിട്ടിയപ്പോൾ അവനതിനെ ശാസിക്കാൻ പോയില്ല. കയ്യിലുണ്ടായിരുന്ന കിന്നരമെടുത്ത് കരങ്ങൾ കൊണ്ട് അതിനൊന്ന് തലോടാൻ തുടങ്ങി. അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വന്ന ആ കിന്നരത്തിൻ്റെ ശബ്ദം ഇന്ന് രാത്രി പുറത്തു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? മറഞ്ഞിരിക്കുന്ന ചില ദുരാത്മാവിൻ്റെ ശക്തികളെ സ്വർഗം ആ സിംഹാസനത്തിന് മുൻപിൽ നിന്ന് ശാസിച്ചു. എപ്പോൾ ദാവീദ് കിന്നരം വായിക്കുമോ ശൗലിനെ നിയന്ത്രിച്ച ചില ദുർവ്യാപാരങ്ങൾ പുറത്തു പോകും.
ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, വിരലെടുത്ത് ഒന്ന് കിന്നരത്തിന്മേൽ അനക്കിയാൽ ദുരാത്മാവ് വിട്ടുപോകുമോ? ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, അഭിഷേകത്തോടെ നിന്റെ കരം ചലിച്ചാൽ ചലിക്കുന്ന ചില ദുർവ്യാപാരങ്ങളെ സ്വർഗം പുറത്താക്കി നിന്നെയും നിന്റെ കുടുംബത്തെയും പുറത്തു കൊണ്ടുവരുവാൻ അധികാരമുള്ള ഒരു ദൈവത്തിന്റെ കരം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, ഈ വിരലുകൾ സാധാരണ വിരലുകളല്ല, ഈ കരങ്ങൾ വെറുതെയുള്ള കരങ്ങളല്ല, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം. മറഞ്ഞിരിക്കുന്ന ചില ദുർമണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി നിന്റെ മുൻപിൽ ശാസിക്കുവാൻ നല്ലപോലെ കൈയടിക്കണം, നല്ലപോലെ സ്തോത്രം ചെയ്യണം, നല്ലപോലെ ആരാധിക്കണം. അതിന്റെ പിന്നിൽ ചലിക്കുന്ന ഒരു മറഞ്ഞിരിക്കുന്ന ശക്തിയുണ്ട്. നിന്നെ നിയന്ത്രിക്കുന്ന ചില മേഖലകളെ തകർക്കാൻ ദൈവാത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരാധനയിൽ മറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഒരിക്കൽ ഇസ്രായേൽ ജനത്തിന് ഫിലിസ്തീനുമായി ഒരു യുദ്ധം നേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ഫിലിസ്തീർ ആഫേക്കിലും ദൈവജനം ഏബനേസറിലും പാളയപിറക്കി. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഒരു വലിയ യുദ്ധം നടക്കിയ ഒരു താഴ്വരയിൽ അകപ്പെട്ടപ്പോൾ, ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ധൈര്യമേറ്റെടുത്ത് ജനം യുദ്ധത്തിന് മുന്നോട്ട് പോയി. ഈ യുദ്ധം ദൈവജനത്തിന് എങ്ങനെയെങ്കിലും ജയിച്ചേ മതിയാകും. താല്പര്യത്തോടും ആഗ്രഹത്തോടും യുദ്ധത്തിന് പോയി. പക്ഷേ ആ യുദ്ധത്തിൽ വചനത്തിൽ വായിക്കുന്ന ഏകദേശം 4000 പേർ ആ യുദ്ധത്തിൽ ഇസ്രായേലിൽ പട്ടുപോയി. തോൽവി സംഭവിച്ചത് ഫിലിസ്തീൻ പാളയത്തിലല്ല, ദൈവജനം എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ ജനത്തിനിടയിൽ 4000 ശവങ്ങൾ ഒരൊറ്റ ദിവസം വീണു. എന്ന് വെച്ചാൽ ഞാൻ പറയാം, 4000 ശവപ്പട്ടികൾ ഒരൊറ്റ ദിവസം ഒരു പാളയത്തിൽ കയറി വന്നു. 4000 കുടുംബങ്ങൾ ഒരൊറ്റ ദിനം കൊണ്ട് തകർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്ക ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, ഒരു കുടുംബം തകരാൻ അധിക സമയമൊന്നും വേണ്ട, ഒരു വ്യക്തി തകരാൻ അധിക സമയമൊന്നും വേണ്ട, ഒരു മെഡിക്കൽ റിപ്പോർട്ട് എതിരാകാൻ അധിക സമയമൊന്നും വേണ്ട. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്, താഴ്വരയിൽ ഒരു വലിയ പ്രതിസന്ധി വെളിപ്പെട്ടപ്പോൾ അച്ചായന്മാരെല്ലാം കൂടി ആലോചിച്ചു എന്ത് ചെയ്യണം. കാരണം 4000 പേർ യുദ്ധത്തിൽ വീണുപോയിരിക്കുക. യുദ്ധത്തിൽ ജയിച്ചേ പറ്റൂ. ചില അച്ചായന്മാര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, യോർദാനെ കീറി മുറിച്ച ഒരു പെട്ടകം അങ്ങ് ഷീലോവിൽ ഇരിപ്പുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അത് വെറുതെ പൊടിയടിച്ചിരിക്കുക, അതിനെ ആർക്കും വേണ്ട, ഷീലോവി ചുമ്മാ ഇരിക്കുകയല്ലേ. എന്നാ പിന്നെ ഈ പെട്ടകം എടുത്ത് നമുക്ക് താഴ്വരെ കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കുറിച്ചൊരു ബോധ്യം വന്നത് സന്തോഷമുള്ള കാലത്തല്ല, ഒരു താഴ്വര വെളിപ്പെട്ടപ്പോഴ പെട്ടകത്തെ കുറിച്ച് ഓർത്തത്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, പ്രതിസന്ധി വെളിപ്പെടുമ്പോഴല്ല ദൈവശക്തിയെ കുറിച്ച് ഓർക്കേണ്ടത്. നല്ല കാലത്തും ഈ ദൈവത്തെ ഉയർത്താൻ ദൈവജനം മുന്നോട്ട് വരണം. ഒരു താഴ്വര വെളിപ്പെടുമ്പോഴല്ല ശക്തിയുള്ള ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രതിസന്ധിയുടെ മുൻപിൽ അവർക്ക് മനസ്സിലായി, ഈ ശീലോവിലിരിക്കുന്ന പെട്ടകം താഴ്വരെ കൊണ്ടുവരണം. ഇത് താഴ്വരയിൽ കൊണ്ടുവന്നാൽ ഇന്നലെ യോർദാനെ കീറി മുറിച്ച പെട്ടകം നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയായി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ പെട്ടകം എടുത്തുകൊണ്ട് ജനം യുദ്ധം ചെയ്യുന്ന താഴ്വരയിലെത്തി. ആ പാളയത്തിൽ ഈ പെട്ടകം, യഹോവയുടെ പെട്ടകം എത്തിയപ്പോൾ ജനമെല്ലാം ഉച്ചത്തിൽ ദൈവത്തെ ആർക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണം, കൈയടിക്കാത്തവരും സ്തോത്രം പറയാത്തവരും യോഗത്തിന് വരാത്തവരും ആത്മീക സന്തോഷമില്ലാത്തവരും പെട്ടകം കണ്ടപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഈ ആർപ്പിന്റെ ശബ്ദം കേവലം അവരുടെ പാളയത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, അങ്ങ് ഫിലിസ്ത്യ പാളയത്തിൽ ഈ ശബ്ദം ചെന്നു. അപ്പൊ ശ്രദ്ധിക്കണം, ഇവരുടെ ശബ്ദം എത്ര ഉണ്ടായിരുന്നു. ഇവർ ഉച്ചത്തിൽ ആർത്താൽ ഫിലിസ്തീയ പാളയം പോലും കുലുങ്ങത്തക്ക നിലയിൽ ഒരു ദൈവശക്തി ഉണ്ട്, പക്ഷെ ഇത് പുറത്തു വരത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആരോഗ്യമുണ്ട്, ശബ്ദമുണ്ട്, അത് പുറത്തു വരാൻ കഴിയാതെ നിന്നെ ഒതുക്കിയ ബന്ധനങ്ങളെ ഇന്ന് രാത്രി സ്വർഗം ശാസിക്കണം. മറഞ്ഞിരിക്കുന്ന ചില ദൈവപ്രവൃത്തി ഇന്ന് രാത്രി പുറത്തു വരാൻ, നിന്റെ അകത്ത് ഒതുങ്ങി കൂടിയിരിക്കുന്ന ചിലത് ദൈവാത്മാവിനാൽ പുറത്തു വരണം. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ആരാധനയുടെ മഹത്വം പാളയത്തിൽ ഉയരുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ജനമെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ ഫിലിസ്തീൻ അത് കേട്ടു. അവർക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു. എന്തിനാ കൊണ്ടുവന്നതെന്നറിയാമോ? വെറുതെ കൊണ്ടുവന്നതല്ല, ഈ പെട്ടകം പാളയത്തിൽ വന്നാൽ ഞങ്ങൾക്കൊരു ജയം ഉണ്ട് എന്ന് ജനത്തിനറിയാം.
പെട്ടകത്തിന് എന്താ പ്രത്യേകത? ഒരു പ്രത്യേകതയുമില്ല. പക്ഷേ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. എന്ന് വെച്ചാൽ ഏത് യോർദാനും കീറി മുറിക്കുവാൻ തക്കവണ്ണം വ്യാപരിക്കുന്ന ഒരു ശക്തി പെട്ടകത്തിനകത്തുണ്ട്. പക്ഷെ ഷീലോവിൽ അത് പുറത്തു വന്നില്ല. ആരാധിക്കുന്ന ജനത്തിന് മുൻപിൽ ശക്തി ദൈവശക്തിയായി വെളിപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വെളിപ്പെടാൻ ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഈ ശക്തി നമുക്ക് പുറത്തു കൊണ്ടുവരണം. അതിന് ദൈവജനം ആരാധിക്കണം. ചലിക്കുന്ന ഒരു ആരാധന വെളിപ്പെട്ടാൽ ഈ പെട്ടകം വെറുതെ ഇരിക്കത്തില്ല. അത് ചലിച്ചുകൊണ്ടിരിക്കും. അത് ശത്രുവിന്റെ കോട്ടകളെ തകർക്കും. അത് ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. ചിലതിനെ കീറി മുറിക്കും. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചില അത്ഭുതകരമായ വിടുതലുകൾ നടത്താൻ അധികാരമുള്ള യേശുവിന്റെ പെട്ടകം ഇന്ന് രാത്രി പാളയത്തിൽ വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ജനമാർപ്പിട്ടു, വലിയ സന്തോഷം വെളിപ്പെട്ടു. ഈ പെട്ടകം ഞങ്ങളുടെ ഇടയിൽ വന്നു എന്ന ബോധ്യത്തോടെ ജനം യുദ്ധത്തിന് പുറപ്പെട്ടു. പക്ഷെ വചനത്തിൽ വായിക്കുന്നത് ഒന്നാം യുദ്ധത്തിൽ 4000 പേരാണ് പട്ടുപോയതെങ്കിൽ രണ്ടാം യുദ്ധത്തിൽ ഏകദേശം 30,000 പേർ പട്ടുപോയി. പെട്ടകം വന്നു, പക്ഷെ യുദ്ധം ജയിച്ചില്ല. ഇന്ന് രാത്രി ഓർക്കണം, ആരാധന വെളിപ്പെട്ടപ്പോൾ പെട്ടകം ചലിച്ചു. പക്ഷെ പെട്ടകം ചലിച്ചപ്പം അനുഗ്രഹമല്ല വെളിപ്പെട്ടത്, ചിലതിനെ വെട്ടിക്കളയാൻ തമ്പുരാൻ ഇറങ്ങി. കൊടുക്കേണ്ട മഹത്വം നീ കൊടുത്തില്ലെങ്കിൽ, കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തില്ലെങ്കിൽ, ഇത് ഉയർത്തുന്ന പെട്ടകം മാത്രമല്ല, വേണ്ടി വന്നാൽ നിന്റെ ഇല്ലായ്മ ചെയ്യാനും നിന്നെ തത്തുരാതൽഖര. ഒരു ടൈം പാസിന് ബാക്കിയുള്ള സമയം പ്രസംഗം കേട്ടച്ച് പോകാമെന്ന് വെച്ച് ആരും വരണ്ട. ഈ പെട്ടകം നിന്നെ ഇല്ലായ്മ ചെയ്യുന്ന പെട്ടകമാ. ഈ പെട്ടകം നിന്നെ ന്യായം വിധിക്കുന്ന പെട്ടകമാ. പ്രൈസ് ദി ലോർഡ്. ന്യായം വിധിക്കുന്ന പെട്ടകം ന്യായവിധിയുടെ കരം വെളിപ്പെടുത്തിയപ്പോൾ 30,000 പേർ പോർക്കളത്തിൽ വീണു. ഈ പെട്ടകം കൈമറിഞ്ഞു. മഹത്വം പോയി. ഈ പെട്ടകം ഫിലിസ്തീനരുടെ കയ്യിൽ അഥവാ ദാഗോന്റെ ക്ഷേത്രത്തിൽ വന്നുപെട്ടു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, നാളുകളായി ജനത്തെ ഒതുക്കിയ ഒരു ദാഗോന്യ ശക്തി ആ ആലയത്തിൽ ഉയർന്നിരിക്കുക. പക്ഷെ എപ്പോൾ ഈ പെട്ടകം അകത്ത് വന്നോ, ഈ പെട്ടകം ചലിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, ഷീലോവിൽ മിണ്ടാതിരുന്ന പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിൽ ചലിക്കാൻ തുടങ്ങി. ചിലടത്ത് ചലിക്കാത്ത പെട്ടകം ചിലടത്ത് ചലിക്കും. ദാഗോന്റെ തലയെ വെട്ടിക്കളയാൻ, ദൈവജനത്തെ ഭരിക്കുന്ന ചില കൈകളെ വെട്ടിക്കളയാൻ ദൈവത്തിന്റെ ആഴമായ സാന്നിധ്യം ദാഗോന്റെ ക്ഷേത്രത്തിൽ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ദൈവജനത്തെ മരിക്കുന്ന ചില ദുഷ്ട വ്യാപാരങ്ങളെ തകർക്കുവാൻ നിൽക്കവണ്ണം എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ദൈവജനത്തിനിടയിൽ വ്യാപരിക്കട്ടെ. നിനക്കെതിരെ ഉയർന്നിരിക്കുന്ന ചില അന്ധകാര മേഖലകളെ, ചില വാഴ്ചകളെ കമിഴ്ന്ന് വീണത്തക്ക നിലയിൽ എന്റെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചലിക്കാൻ പോകുക. 5 പട്ടണങ്ങളിൽ ഇരുന്ന പെട്ടകം കൈമറിഞ്ഞ് കൈമറിഞ്ഞ് അങ്ങ് കുന്നിന്റെ മുകളിൽ അബീനാദാവിന്റെ വീട്ടിൽ വന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വചനം പറയുന്നു 20 വർഷം ഈ പെട്ടകം അബീനാദാവിന്റെ വീട്ടിൽ ഇരുന്നു. പക്ഷെ അവന്റെ ഭവനത്തിന്റെ സ്ഥിതിക്ക് ഒരു മാറ്റവും വന്നില്ല. ദാവീദ് വിചാരിച്ചു, ഈ പെട്ടകം അവിടെ ഇരുന്നാൽ പോരല്ലോ, ഈ പെട്ടകം എടുത്ത് യെരുശലേമിൽ കൊണ്ടുവരണം. അവിടെയുള്ള 30,000 വിരുതന്മാരുമായി, വാദ്യമൂതുന്ന, കിന്നരമൂതുന്ന, വീണയൂതുന്ന വിരുതന്മാരുമായി പെട്ടകം കൊണ്ടുവരാൻ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി. സ്തോത്രം. അവൻ കുന്നിന്റെ മുകളിലുള്ള അബീനാദാവിന്റെ വീട്ടിലേക്ക് പോകുകയാ. അബീനാദാവിന്റെ വീട്ടിൽ ചെന്ന് ദൈവത്തിന്റെ പെട്ടകം എടുത്ത് ഉണ്ടാക്കിയ പുതിയ കാളവണ്ടിയേൽ വെച്ച് ഈ പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ ഒരു വലിയ ആഘോഷത്തോടെ ദാവീദ് കടന്നു പോകുകയാ. ഈ പെട്ടകം പുതിയ കാളവണ്ടി മേൽ കയറ്റി. കയറ്റിയപ്പം അബീനാദാവിന്റെ വീട്ടിലിരുന്ന പെട്ടകം, അവൻ ഏറ്റവും പരിചയമുള്ള പെട്ടകമാ, അവന്റെ പുത്രരായ ഉസയും അഹിയോവും പറഞ്ഞു, വേറെ ആരും വണ്ടി തെളിക്കണ്ട, ഞങ്ങൾ തെളിച്ചോളാം. കാരണം 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പെട്ടകം കൈകാര്യം ചെയ്ത്. അതുകൊണ്ട് പാരമ്പര്യമുള്ള ഞങ്ങൾ വണ്ടി ഓടിച്ചോളാം, വേറെ അച്ചായന്മാരൊന്നും കയറണ്ട. വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, കുടലെടുത്ത്, തമ്പുരുവെടുത്ത്, വീണയെടുത്ത് ജനം ഇതിന്റെ മുൻപിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. ശക്തമായ ആരാധന വെളിപ്പെട്ടപ്പോൾ 20 വർഷം മിണ്ടാതിരുന്ന പെട്ടകം ചലിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്.
ഇരുപത് വർഷം അബീനാദാബിന്റെ വീട്ടിൽ മിണ്ടാതിരുന്ന പെട്ടകം നാക്കോന്റെ കളത്തിങ്കൽ വന്നപ്പോൾ ഒന്ന് ചലിച്ചു. അതിനെ ഉൾക്കൊള്ളാൻ ഒരു പുതിയ കാളവണ്ടിക്ക് കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഓർക്കണം, ദൈവ സാന്നിധ്യത്തെ നിയന്ത്രിക്കാൻ കാളകൾക്ക് കഴിഞ്ഞില്ല. പ്രൈസലോ, കഴിയാതെ വന്നപ്പോൾ പെട്ടകം താഴെ പോകുമെന്ന് തോന്നിയ ഘട്ടത്തിൽ ഇരുപത് വർഷത്തെ പാരമ്പര്യമുള്ള ഉസ ആ പെട്ടകത്തെ കയറി പിടിച്ചു. പ്രൈസലോ, പക്ഷേ അവിടെ പെട്ടകം ചെയ്തത് ബഹുമാനിക്കാത്തവനെ, ആരാധിക്കാത്തവനെ, സ്തോത്രം പറയാത്തവനെ, ആ കളത്തിങ്കൽ പെട്ടകം വെട്ടിക്കളഞ്ഞു. ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഇതൊരു സാധാരണ കുഞ്ഞുകളിയല്ല. മുഴുമഹത്വവും നമ്മുടെ ദൈവത്തിന് നാം കൊടുത്തേ മതിയാകൂ. അത് വചനത്തിന്റെ പ്രമാണമാണ്. പ്രൈസ് ദി ലോർഡ്. എക്സ്പീരിയൻസ് ഉള്ളവനെ വെട്ടിക്കളത്തിലിട്ടു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, വീണയൂതാൻ കിന്നരം ഊതാൻ വന്ന 30,000 പേർ ഓടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ പെട്ടകം എടുത്തോണ്ട് വരാൻ പോയ കഴിവുള്ള 30,000 പേർ ചിതറിയോടി. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച കാര്യം, അഭിഷേകമുള്ള ദാവീദ് ഓടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എല്ലാവരും ഓടിയപ്പോഴും ആ കളത്തിൽ നിന്ന് ഒരുത്തം പറഞ്ഞു, ഞാൻ ഓടത്തില്ല, എനിക്ക് ഈ പെട്ടകം വേണം. പ്രൈസ് ദി ലോർഡ്. അവന്റെ പേര് ഓബേദ് ഏദോം എന്നായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അബീനാദാവിന്റെ വീട്ടിൽ ചലിക്കാത്ത പെട്ടകം, ഉസയെ വെട്ടിവീഴ്ത്തിയ പെട്ടകം, ഓബേദ് ഏദോമേ നിനക്കെന്തിനാ? അവനൊരു കാര്യം പറയാനുണ്ട്, ഇത് ന്യായം വിധിക്കുന്ന പെട്ടകം മാത്രമല്ല, ഉയർത്തേണ്ടവനെ ഉയർത്തുന്ന പെട്ടകം കൂടിയാണ്. ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ശക്തി, ന്യായം വിധിക്കുന്ന ശക്തി മാത്രമല്ല, വേണ്ടി വന്നാൽ ആരാധിക്കുന്നവരെ ഏതറ്റം വരെയും ഉയർത്താൻ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഇന്ന് രാത്രി ശ്രദ്ധിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവരെ ഏതറ്റം വരെയും ഉയർത്താൻ ദൈവത്തിന്റെ പെട്ടകത്തിന് അധികാരമുണ്ട്. കൃപ, കൃപ. പ്രൈസ് ദി ലോർഡ്. ഈ പെട്ടകം ഓബേദ് ഏദോമിന്റെ വീട്ടിൽ വന്നു. തൂത്ത് തുടച്ച് വൃത്തിയാക്കി കൊടുക്കേണ്ട ബഹുമാനം അച്ചാനും അമ്മാമ്മയും പിള്ളേരും കൂടെ കൊടുത്തപ്പോൾ 3 മാസം കൊണ്ട് ദൈവം തൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റി. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോട് ദൂത് പറയുക, 20 വർഷമായി ചലിക്കാത്ത പെട്ടകം, 20 വർഷമായി ഒരു നന്മയും തരാത്ത പെട്ടകം 3 മാസം കൊണ്ട് ആരാധിക്കുന്നവരെ സ്ഥിതി മാറ്റുമെങ്കിൽ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു നിന്നോട്, ദൈവാത്മാവിൽ ദൂത് പറയുക, 20 വർഷമല്ല ദൈവത്തിന് വിഷയം, പ്രാർത്ഥിക്കുന്നവരെ 3 മാസം കൊണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്നെ സ്ഥിതി മാറ്റാൻ ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ പെട്ടകം. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് ഈ പെട്ടകത്തെ ഉയർത്താൻ തുടങ്ങിയപ്പോൾ ഇന്നലകളിൽ വെളിപ്പെട്ട ശൂന്യതയിൽ ഈ പെട്ടകം ഒരു നിറവ് വരുത്തി. ഇന്ന് രാത്രി ദൈവജനത്തോട് വിളിച്ച് പറയട്ടെ, ആരാധിക്കുന്നവനെ പെട്ടകം ഉയർത്തും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആരാധിക്കുന്നവനെ സ്തുതിക്കുന്നവനെ പെട്ടകം ഉയർത്തും. 20 വർഷം അബീനാദാവിന്റെ വീട്ടിൽ മിണ്ടാതിരുന്ന പെട്ടകം നിന്റെ വീട്ടിൽ നാളെ ചലിക്കാൻ പോകുകയാ. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്നലെ വരെ മിണ്ടാതിരുന്ന പെട്ടകം നിന്റെ തലമുറയ്ക്ക് അനുകൂലമായി നാളെ ചലിക്കാൻ പോകുകയാ. ഇന്നലെ വരെ മിണ്ടാതിരുന്ന പെട്ടകം നിന്റെ ഭാവിക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാ. ഇന്നലെ വരെ മിണ്ടാതിരുന്ന പെട്ടകം നിന്റെ തലമുറകൾക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്നലെ വരെ മിണ്ടാതിരുന്ന പെട്ടകം ചില വൻകാര്യങ്ങളെ ചെയ്യാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പെട്ടകത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇന്ന് രാത്രി ആരാധിക്കുന്നവന് വേണ്ടി തമ്പുരാൻ അത് വെളിപ്പെടുത്തും. ഞാൻ പ്രസംഗ വിഷയത്തിലേക്ക് ഓടി വരട്ടെ. നാം വായിച്ചത് ഇതാണ്, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. 3 ഗ്രൂപ്പുള്ള സഭയാ പെർഗമോ സഭ. എൻ്റെ കൂടെ വരണേ. 1, ആരാധിക്കുന്ന ഒരു കൂട്ടം ദൈവജനം. 2, ബിലയാമിന്റെ ഉപദേശം സ്വീകരിച്ച ഒരു കൂട്ടം ജനം എന്ന് വെച്ചാൽ ഇച്ചിരി കോംപ്രമൈസ് ഒക്കെ ചെയ്ത് ലോകമോഹങ്ങൾ ഒതുങ്ങിക്കൂടുന്ന ഒരു കൂട്ടം ജനം. 3, നിക്കോലിയവരുടെ ഉപദേശം കൈക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പ്. അപ്പൊ എത്ര ഗ്രൂപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്. 3 ഗ്രൂപ്പുള്ള സഭയെ നോക്കിയ പരിശുദ്ധാത്മാവ് പറയുന്നത്, ജയിച്ചാൽ മറഞ്ഞിരിക്കുന്ന ചില നന്മ ഞാൻ നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, ഇതെല്ലാവർക്കും കൊടുക്കത്തില്ല. ആർക്കെ കൊടുക്കൂ? ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്നവനെ കൊടുക്കും. പെന്തക്കോസ്തുകാർക്ക് തരത്തില്ല,
ദൈവമക്കൾക്ക് തരത്തില്ല, മറിച്ച് പറഞ്ഞ് ജയിക്കുന്നവന് സ്തോത്രം. ജയിക്കാൻ നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്. എല്ലാവരും എന്റെ കൂടെ വരണേ. ഈ സഭയെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ കാര്യം ഒത്തിരി കുറവ് നിന്നെ കുറിച്ച് പറയാനുണ്ട്, എങ്കിലും ജയിക്കാൻ ഒരു ഘടകം നിന്റെ കയ്യിലുണ്ട്. അതെന്താന്ന് അറിയാമോ? നിന്റെ നീ ഇരിക്കുന്ന നിന്റെ സഭ ഇരിക്കുന്ന മേഖല സാത്താന്റെ സിംഹാസനം ഉള്ളടവ എന്ന് വെച്ചാൽ മുഴുവൻ ദുഷ്ടശക്തികളും ഒരുമിച്ച് വ്യാപരിക്കുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയിലാ ഏത് സഭ ഇരിക്കുന്നേ. നീ രാത്രി ശ്രദ്ധിക്കണം. ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങൾ സിംഹാസനം വെച്ച് ഉറപ്പിച്ചിരിക്കുന്ന മേഖലയിലാണ് നിന്റെ സഭ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിന്നെ കുറിച്ചുള്ള നല്ല ക്വാളിറ്റി, അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല എന്ന് വെച്ചാൽ ജയിക്കാൻ ഒറ്റ ഒരു ഘടകം, വിശ്വാസം. സന്തോഷമുണ്ടോ? എങ്ങനെ ജയിക്കും? വിശ്വാസത്താൽ. വിശ്വാസത്തിൽ ജയിക്കുന്നവന് ദൈവം എന്നാ കൊടുക്കും? മറഞ്ഞിരിക്കുന്ന ചില ദൈവപ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് ദൈവം ഒരിക്കൽ കൊടുത്ത വെളിപ്പാടിതാ, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയത്. അപ്പൊ നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി എന്ത് സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്? ശ്രേഷ്ഠമായ ചില വഴികൾ. അത് മറച്ചു വച്ചിരിക്കുക. ഓരോ കാലഘട്ടങ്ങളിലും നിന്റെ മേൽ ഇറക്കി തരാൻ ദൈവം ചിലത് മറച്ചു വച്ചിരിക്കുക. വെറുതെയല്ല വിളിച്ചിറക്കിയത്, വെറുതെയല്ല ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയത്. ദൈവം തന്റെ ഭക്തന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നന്മയുണ്ട്. ആ വിശ്വാസത്തോടെ വേണം നീ ദൈവത്തെ സേവിക്കാൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ പിതാവായിരുന്നു അബ്രഹാം. നിങ്ങൾ എന്റെ കൂടെ വരണം. ഒരു രാവിലെ പുള്ളിയെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, നിന്റെ മകനെ, അതായത് നിന്റെ ഏകജാതനായ മകനായ ഇസഹാക്കിനെ ഞാൻ കാണിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് രാവിലെ കിട്ടിയ ഒരു വെളിപ്പാടായതുകൊണ്ട് ഭക്തൻ എതിർക്കാൻ പോയില്ല. ദൈവം പറഞ്ഞ അക്ഷരം പ്രതി അനുസരിച്ചു. അമ്മാമ്മയോട് ചോദിച്ചാൽ നടക്കത്തില്ല എന്നുള്ളത് കൊണ്ട് ആലോചന ചോദിച്ചില്ല. രാവിലെ കൊച്ചനെ തട്ടി ഉണർത്തി ദൈവം കാണിപ്പാനിരിക്കുന്ന മലയിലേക്ക് യാഗമർപ്പിക്കാൻ പോവുകയാ. കയ്യിൽ എന്തൊക്കെയുണ്ട്? വിറകുണ്ട്, തീയുണ്ട്, ഉറയിൽ വാളുണ്ട്, കഴുതയുണ്ട്, ബാല്യക്കാരുണ്ട്. ഇസഹാക്കുമായി ചേർന്ന് ഈ യാഗവസ്തുക്കളുമായി ഭക്തൻ മോറിയുടെ മലയിലേക്ക് പോവുകയാ. താഴ്വരയിൽ എത്തിയപ്പോൾ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ താഴ്വര നിന്നോ, ഞാനും ബാലനും അവിടുത്തോളം പോയി യാഗം കഴിച്ച് ആരാധന കഴിച്ച് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഖ്യാപനത്തോടെ വിശ്വാസത്തിന്റെ വാക്കുകളുമായി അബ്രഹാം ആ മോറിയയുടെ മല കയറുകയാ. നിങ്ങൾ എൻ്റെ ഒന്ന് കൂടെ വന്നേ. താഴ്വരയിൽ വിശ്വാസത്തോടെ കയറുകയാ. കയറുമ്പോൾ പിശാചവന്റെ ചെവിയിൽ മന്ത്രിച്ച് കാണും, അബ്രഹാമേ 25 വർഷം കാത്തിരുന്ന ഒരു വാഗ്ദത്തം ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ യാഗപീഠത്തിന്മേൽ അഗ്നിയായി കത്തിയമരാൻ പോകയാ. നിന്റെ മുൻപിൽ ഇന്നിരിക്കുന്ന വാഗ്ദത്ത മകനായ ഇസഹാക്ക് വെറും ചാരമായി മിനിറ്റുകൾക്കകം മാറാൻ പോകയാ. തിരിച്ചു നടന്നാൽ മോനെയെങ്കിലും കിട്ടും. പ്രൈസ് ദി ലോർഡ്. ആരാധന വേണോ മോനെ വേണോ? ഭക്തൻ പറഞ്ഞു, ആരാധന മതി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മോൻ ചാരമായാലും ദൈവത്തെ ആരാധിക്കണമെന്ന് അതിയായ സന്തോഷത്തോടെ ഈ ഭക്തൻ മല കയറുകയ. മല കയറുമ്പം അബ്രഹാമേ ജയിപ്പാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? ഒറ്റ കാര്യം, വിശ്വാസം. വിശ്വാസം എന്ന് വെച്ചാൽ ഈ ചാരത്തിൽ നിന്നും വാഗ്ദത്ത സന്തതിയെ ഉത്ഭവിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും എന്ന ഉറച്ച വിശ്വാസം. അല്പം മുന്നോട്ട് പോയപ്പോൾ മോൻ ചോദിച്ചു, അപ്പാ വിറകൊണ്ട് തീപ്പ് കയറുമ്പോഴും ആ ഭക്തന്റെ മുൻപിൽ ഉയർന്നു. പക്ഷേ ജയിക്കാൻ ഒറ്റ കാര്യം, വിശ്വാസം. ഈ ചോദ്യങ്ങളെയെല്ലാം വിശ്വാസം കൊണ്ട് അതിജീവിച്ച് ഭക്തൻ മലയുടെ മുകളിലെത്തി. യാഗപീഠമൊരുക്കി, അതിന്മേൽ വിറക് വെച്ചു, അതിൻ്റെ മേൽ മകനെ കടത്തി, അവനെ കയറുകൊണ്ട് കെട്ടി, തീയെടുത്ത് ഒരു യാഗത്തിനുള്ള ആരംഭം അബ്രഹാം കുറിക്കുമ്പോൾ അതുവരെ സ്വർഗം ചലിച്ചില്ല. രാത്രി നിങ്ങൾ എൻ്റെ കൂടെ വരണം. മല കയറുമ്പോഴും വിശ്വാസം പറയുമ്പോഴും ചോദ്യങ്ങൾ ഉയരുമ്പോഴും യാഗപീഠമൊരുക്കുമ്പോഴും സ്വർഗം മിണ്ടിയില്ല, മൈൻഡ് ചെയ്തില്ല. സ്തോത്രം. തീ കയ്യിലെടുത്തിട്ടും
സ്വർഗം മൗനമായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, എപ്പോൾ വാളുറയിൽ നിന്നെടുത്തോ സ്വർഗം ചലിച്ചു. പ്രൈസ് ദി ലോർഡ്. യാഗപീഠം ഒരുക്കിയപ്പോ തമ്പുരാൻ മിണ്ടിയില്ല. വിശ്വാസത്തോടെ ആ മല കയറുമ്പോൾ സ്വർഗം മിണ്ടിയില്ല. മുകളിൽ വന്ന് തീയെടുത്ത് വിറകടുക്കി മകരെ അതിന്മേൽ കടത്തിയപ്പോഴ് സ്വർഗം മിണ്ടിയില്ല. പക്ഷെ വാളുറയിൽ നൂരിയപ്പോൾ ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇവൻ തോക്കാൻ വന്നവനല്ല, ഇവൻ ജയിക്കാൻ വന്നവനാ. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? തോക്കുന്ന വിശ്വാസമല്ല, ശത്രുവിന്റെ ബലത്തെ തകർക്കുന്ന ഒരു വിശ്വാസം ദൈവജനം ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കണം. എന്ത് ക്ഷീണം വന്നാലും വിശ്വാസത്തിൽ നിങ്ങൾ പുറകോട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. കത്തി ഉറയിൽ നിന്ന് ഊരിയപ്പോൾ സ്വർഗം ചലിച്ചു. ദൈവം വിളിച്ചു, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. സാധാരണ അബ്രഹാമിനോട് ദൈവം ഒത്തിരി ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെട്ട ഘട്ടങ്ങളിലെല്ലാം ഇറങ്ങി വന്ന് അബ്രഹാമേ എന്നേ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി രണ്ടു തവണ വിളിച്ചു, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഒന്ന് വിളിച്ചാലും ഇവൻ വാള് ഉറയിൽ പുറത്തിടുകയില്ല എന്നറിയാവുന്ന തമ്പുരാൻ, എന്ന് വെച്ചാൽ ജയിക്കാനാ കയറിയതെന്ന് അറിയാവുന്ന തമ്പുരാൻ. രണ്ടാമത് വിളിച്ചു, അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദം എപ്പോൾ സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു? സ്വർഗവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, മോനെ നീ വിശ്വാസത്തിൽ ജയിച്ചു, നീ വിശ്വാസത്തിൽ ജയിച്ചു. ഏത് പ്രതികൂലങ്ങളുടെ മുൻപിലും നീ വിശ്വാസത്തിൽ ജയിച്ചു. ഇന്ന് രാത്രി ഒരു ദൂത് പറയട്ടെ, ജയിക്കുന്നവൻ എന്നെ കൊടുക്കും, ജയിക്കുന്നവൻ എന്നെ കൊടുക്കും. ഇന്ന് രാത്രി ആ ശബ്ദം പുറപ്പെട്ടപ്പോൾ തന്നെ അബ്രഹാം കണ്ട കാഴ്ച, മറഞ്ഞിരിക്കുന്ന കുറ്റിക്കാട്ടിൽ ഒരാട്ടിൻകുട്ടിയെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? മനുഷ്യൻ കൊണ്ട് കെട്ടിയതല്ല, ആരെങ്കിലും അവിടെ അബദ്ധത്തെ കൊണ്ട് കെട്ടിയച്ച് പോയതല്ല, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ച നന്മ ഇന്ന് രാത്രി ആരാധന ശക്തമായി വെളിപ്പെട്ടാൽ കുറ്റിക്കാട്ടി മറഞ്ഞിരിക്കുന്ന ചില വാഗ്ദത്തങ്ങൾ തന്റെ ജനത്തിന് അനുകൂലമായി പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന്റെ ശക്തിയുള്ള കരം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകുന്നു? യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിനെ വിളിച്ചവർ ചരിത്രത്തിൽ ആദ്യമായി മറഞ്ഞിരുന്ന ഒരു മന്ന, ഒരു നന്മ വെളിപ്പെട്ടത് വിശ്വാസവീരനായ അബ്രഹാമിന്റെ ജീവിതത്തിലാ. ജയിക്കാൻ നീ തയ്യാറായാൽ ഒരുക്കപ്പെട്ട ചിലത് പുറത്തു വരും. ആരാധന വെളിപ്പെടുത്താൻ നീ തയ്യാറായാൽ ദൈവം ഒരുക്കി മറച്ചു വച്ചിരിക്കുന്നതിൽ പുറത്തു വരും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, ഈ ഉപവാസം കഴിയുന്നതിന് മുൻപ് കുറ്റിക്കാട്ടിൽ കുടുങ്ങി നിൽക്കുന്ന ചിലതിനെ എന്റെ ദൈവം കയറൂരി നിനക്ക് അനുകൂലമായി വിടാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ വിശ്വാസത്തിൽ നീ ജയിക്കണം. ജയിച്ചാൽ മറഞ്ഞിരിക്കുന്ന ചില നന്മ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും. ഇസ്രായേൽ ജനത്തെ ദൈവം വിളിച്ചിറക്കി, നിങ്ങൾ എന്റെ കൂടെ വരണം. മരുഭൂമിയിലൂടെ നടത്തി ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ചെങ്കടലിന്റെ മുൻപിൽ കൊണ്ടുവന്നപ്പോൾ ജനം പുറകിലേക്ക് നോക്കി, ഫറവോന്യ സൈന്യം തങ്ങളെ ആക്രമിക്കാൻ വരികയ. ഇരു സൈഡുകളിലേക്ക് നോക്കി വലിയ വലിയ പാറക്കെട്ടുകൾ വിശ്വാസത്തിനെതിരായി നിൽക്കുക. മുൻപിൽ നോക്കി ചെങ്കടൽ ശക്തമായി അലയടിച്ചു വരികയ. എന്നെ ചിന്തിപ്പിച്ച കാര്യം, നാല് സൈഡും ദൈവം അടച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഉപവസിക്കുക ദൈവജനത്തോട് വിളിച്ച് പറയട്ടെ, ചിലപ്പോൾ ഒരു ഭക്തന്റെ നാല് സൈഡും തമ്പുരാൻ അടയ്ക്കും. പക്ഷെ ഇന്ന് രാത്രി ഓർത്തോണം, അടയ്ക്കുന്നത് ഒരു പുതിയ സൈഡ് ദൈവം വെളിപ്പെടുത്താനാ. നാല് വഴിയുമ്പോൾ അടയുമ്പോഴും ഓർത്തോണം, അറിയാത്ത ഒരു വഴി ദൈവം തുറക്കാൻ സമയമായി. ദൈവത്തിന്റെ ശക്തമായ കരം അതിന്റെ പിന്നിൽ ചലിക്കാൻ പോകയാ. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ദൈവസന്നിധിയിൽ പുറപ്പെടുത്തു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മിസ്രയീമിലേക്ക് പോകുന്നതായിരുന്നു നല്ലത്, അവിടെ ഞങ്ങൾക്ക് ഇന്നതൊക്കെ ആഹാരം കഴിക്കാനുണ്ടായിരുന്നു, ഇവിടെ വീഴുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾ മിസ്രയീമിൽ പോകുന്നതായിരുന്നു. പിറുപിറുപ്പിന്റെ വാക്ക് ജനത്തിന്റെ വായിൽ നിന്ന് മാറി മാറി വന്നപ്പോൾ സ്വർഗം മോശയോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ കരയണ്ട,
ഇന്ന് ഞാൻ ജനത്തിനിടയിൽ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നോക്കി പിറുപിറുപ്പുള്ള ഭൂരിപക്ഷം ജനത്തിന്റെ മുൻപിൽ വിശ്വാസത്തിൽ നിൽക്കാൻ ആരുണ്ട്, ജയിക്കാൻ ആരുണ്ട്? നോക്കിയപ്പോൾ ദൈവം ഒരു മോശയെ കണ്ടു. ദൈവം പറഞ്ഞു, ഭൂരിപക്ഷമല്ല വലുത്, നിൽക്കാൻ ഒരുത്തനുണ്ടെങ്കിൽ ഞാൻ വഴി തുറക്കും. ഇന്ന് രാത്രി 99% പേർ പിറുപിറുത്താലും ഒരുത്തനെങ്കിലും വിശ്വാസത്തിൽ നിന്നാൽ അവന് വേണ്ടി എന്റെ ദൈവത്തിന്റെ കരം ദൈവം ചലിപ്പിക്കും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ മുൻപിൽ നിൽക്കാൻ ഒരു മോശ അവിടെ തയ്യാറായി. വടിപിടിച്ച് സമുദ്രത്തിന്റെ മുൻപിൽ നിന്ന് ദൈവാത്മാവിന്റെ ശക്തിയോട് കൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ സമുദ്രം രണ്ടായി മാറി. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ഇതുവരെ നടക്കാത്ത ഒരു അപൂർവ കാര്യം ദൈവം തന്നെ ജനത്തിനിടയിൽ ചെയ്തു. വാസ്തവത്തിൽ ചെങ്കടലിൽ പിളർന്നപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്, തമ്പുരാന് 4 വഴിയുള്ള അല്ല ഉള്ളത്, 5-ാമതൊരു വഴിയുണ്ട്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവർ കാണുന്നത് കടലിന്റെ അടിച്ചുയരുന്ന തിരമാലയും അതിന്റെ നീലക്കലറുമാ. പക്ഷെ അതിന്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ച ഒരു വഴി ഒരുക്കിയിട്ട തമ്പുരാൻ നിന്നെ വിളിച്ചിറക്കിയത്. നീ കാണുന്നത് പോലല്ല സ്വർഗം കാണുന്നത്, മറഞ്ഞിരിക്കുന്ന ഒരു വഴി ദൈവം തന്റെ ജനത്തിന് വെളിപ്പെടുത്തി. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന, കർത്താവേ മറഞ്ഞിരിക്കുന്ന ചില വഴികൾ എനിക്ക് വേണ്ടി വെളിപ്പെടുത്താൻ സ്വർഗത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കണം. സന്തോഷമുണ്ടോ? ഈ മറഞ്ഞിരിക്കുന്നത് പുറത്തു വരണമെങ്കിൽ വിശ്വാസത്തോടെ നീ വടി കയ്യിലെടുക്കണം. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ഈ വടി മുമ്പ് ആടുകളെ മേയിക്കാൻ ഉപയോഗിച്ചിരുന്നത്, പക്ഷെ ഇതെപ്പോ തമ്പുരാന്റെ കൈ കയറിയോ ചില അപൂർവ കാര്യങ്ങളെ ചെയ്യാൻ വടിക്കകത്ത് ശക്തി വ്യാപരിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവ സാന്നിധ്യത്തിന്റെ അകത്തോട്ട് നീ കയറിയാൽ നിന്റെ നാവുകളിന്മേൽ വ്യാപരിക്കുന്ന വാക്കുകൾക്കകത്ത് ചില ചെങ്കടകളെ മുറിച്ച് പുതിയൊരു വഴി തുറന്നു തരാൻ എന്റെ ദൈവം കരുത്തുള്ള ദൈവമാ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു, നാളുകളായി എന്റെ കണ്ണിന്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിന്റെ വഴി എനിക്ക് വേണ്ടി തുറന്നു തരണമേ? എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? മറഞ്ഞിരിക്കുന്ന വഴി പുറത്തു വരണമെങ്കിൽ ഒരു വടി അതിന്റെ മേലെ നീട്ടപ്പെടണം, ഒരു കാറ്റ് അതിന്റെ നേരെ അടിക്കണം. ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാ വ്യക്തമായി പറയുന്നു, നാളുകളായി പുറകോട്ട് പോകണം എന്ന് പറഞ്ഞ് നിന്നെ നിരാശപ്പെടുത്ത ശക്തികളെ ഇന്ന് രാത്രി ശാസിച്ച് നിനക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കിയ ചില ശക്തമായ വഴികൾ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ശക്തമായ വഴികൾ ദൈവാത്മാവിനോൽ ജനത്തിനിടയിൽ തുറക്കപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. മറഞ്ഞിരിക്കുന്ന ഒരു വഴി ദൈവം തന്റെ ജനത്തിനു വേണ്ടി തുറന്നു തരും, അതിൽ ഒരു സംശയമില്ല. മറഞ്ഞിരിക്കുന്ന വഴിയിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ യാത്ര ചെയ്ത് അക്കരെ എത്തി. പ്രൈസ് ദി ലോർഡ്. അക്കരെ എത്തിയപ്പോഴാണ് ശത്രുവിനൊരാഗ്രഹം, ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാര് തുറന്ന വഴിയാ? ദാര് തുറന്ന വഴിയാ? ധൈര്യത്തോടെ പറഞ്ഞേ, ദാര് തുറന്ന വഴിയാ? ദൈവം തുറന്ന വഴിയാ. പക്ഷെ ആ വഴിയിൽ തന്നെ നിന്നെ പിന്തുടരുമെന്നും നിന്നെ തകർക്കുമെന്നും ആ വഴി നിനക്ക് നാശമാക്കുമെന്നും പിശാച് ശക്തമായി ആക്രോശിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം തുറന്ന വഴി തന്റെ ജനത്തിന് ആരാധനയ്ക്ക് മുഖാന്തരമായെങ്കിൽ ശത്രുവിനെ അതേ വഴിയിൽ നിഗ്രഹിക്കാൻ എന്റെ ദൈവം പദ്ധതിയിട്ടു. ഇന്ന് രാത്രി ഓർത്തോണം, ദൈവം തുറന്ന വഴിയിലൂടെ ആ പിന്തിരിച്ച് നിന്നെ ആക്രമിച്ച് തകർക്കാൻ പുറകിന് വരുന്ന ശക്തികളെ അതേ വഴിയിൽ തകർക്കാൻ എന്റെ ദൈവത്തിന്റെ ശക്തി. ദൈവം നിനക്കൊരുക്കിയ വഴിയിൽ, നിനക്കൊരുക്കിയ പദ്ധതിയിൽ, നിനക്കൊരുക്കിയ വാഗ്ദത്തത്തിൽ നിന്നെ തകർക്കാൻ പിശാചിന് ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ശുശ്രൂഷയ്ക്കുള്ള വഴി ദൈവം തുറന്ന വഴിയാ, നിന്റെ ജോലിക്കുള്ള വഴി ദൈവം തുറന്ന വഴിയാ, നിന്റെ തലമുറയ്ക്കുള്ള വഴി ദൈവം തുറന്ന വഴിയാ. അതിനെ പിന്തുടരാനും അതിനെ തകർക്കാനും പിശാചിന് ദൈവം അനുവദിക്കത്തില്ല.
അത് ദൈവത്തിന്റെ വാഗ്ദത്തമ. മറഞ്ഞിരിക്കുന്ന വഴി ഇന്ന് രാത്രി ദൈവം ചിലർക്ക് വേണ്ടി തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ജനത്തിനിടയിൽ വലിയ ആരാധന വെളിപ്പെട്ടു. മിരിയാം തപ്പെടുത്ത് ദൈവസന്നിധിയിൽ ആർത്തു. സഹോദരിമാരെല്ലാവരും ചേർന്ന് ആരാധിച്ചു. ആരാധനയുടെ മഹത്വത്തിന്റെ ഇടയിൽ ജനം മരുഭൂമിയിലൂടെ മുന്നോട്ട് യാത്ര ചെയ്യുക. നിങ്ങൾ എന്റെ കൂടെ വരണമേ. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ചില ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ജനത്തിൻ്റെ ഇടയിൽ ഒരു പിറുപിറുപ്പ്. ആ പിറുപിറുപ്പ് എന്തുവാ? ഞങ്ങൾക്ക് ഈ മരുഭൂമിയിൽ തിന്നാൻ അപ്പം ആര് തരും? പ്രൈസ് ദി ലോർഡ്. മറഞ്ഞിരിക്കുന്ന വഴി വെളിപ്പെട്ട് വന്നത് കണ്ട ജനമാ, ആരാധിച്ച ജനമാ. പക്ഷെ ഇപ്പോഴും പിറുപിറുക്കുക. എന്താ? വഴി തുറന്നവന് അപ്പം തരാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുപോലെ ദൈവസന്നിധിയിൽ പിറുപിറുത്തു, ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ആരപ്പം തരും? ഇന്നലെ ദൈവപ്രവൃത്തി കണ്ടവൻ, ഇന്നലെ വിടുതൽ കണ്ടവൻ, ഇന്നലെ വഴി തുറന്ന് ആരാധിച്ചവൻ ഇന്ന് പിറുപിറുക്കുമ്പോൾ ഓർത്തോണം, പിറുപിറുപ്പല്ല വിജയത്തിന്റെ അടിസ്ഥാനം, വിശ്വാസമാണ് വഴിയുടെ അടിസ്ഥാനം. പിറുപിറുക്കുന്നവരായി തീരാനല്ല ദൈവം വിളിച്ചിരിക്കുക. സഹോദരി സഹോദര, കഴിഞ്ഞ നാളുകളിൽ ഉയർത്തിയ ദൈവത്തെ, മാനിച്ച ദൈവത്തെ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവം അവൻ മേലാലും വിടുവിപ്പോൻ ശക്തൻ. നിരാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്നലെ വഴി തുറന്നവൻ നാളെയും വഴി തുറക്കും, ഇന്നലെ മാനിച്ചവൻ നാളെയും മാനിക്കും. എല്ലാ പിറുപിറുപ്പിന്റെ വാഗ്വാദത്തിന്റെയും ശക്തികൾ ഇന്ന് രാത്രി മാറിപ്പോകും. കണ്ടത് ഒറ്റ വ്യക്തിയെ, ഒരു മോശെ. പ്രൈസ് ദി ലോർഡ്. മോശ നെടുമ്പാട് വീണ് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം, സദേമ മോനെ, നീ എന്തിനാ കരയുന്നേ? ഈ അപ്പം അവർക്ക് കൊടുക്കാൻ ഞാൻ വിശ്വസ്തനായ ദൈവമാ. എന്ന് വെച്ചാൽ മരുഭൂമിയുടെ ഒരു ഘട്ടത്തിൽ ജനത്തിന് അപ്പം വേണമെന്ന് ആർക്കറിയാം? ദൈവത്തിന് അറിയാം. അത് ഒരുക്കിയച്ചാ നിന്നെ വിളിച്ചിറക്കിയത്. ദൈവം പറഞ്ഞ ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരും അപ്പം ഉണ്ടാക്കാൻ പോകണ്ട, അതിനുള്ള മാവ് കുഴയ്ക്കാൻ പോകണ്ട. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, മഞ്ഞിൽ പൊതിഞ്ഞ ചില മഞ്ഞ ദൈവാത്മാവ് ചിലതിനു വേണ്ടി പൊടിച്ചു തരാൻ മറച്ചു വച്ചിരിക്കുക. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ഇവരും മേളിലോട്ട് നോക്കിയാൽ കാണുന്നത് നീല കളറുള്ള ആകാശവും അതിന്റെ മേളിൽ കൂടെ പോകുന്ന മേഘങ്ങളുമാ. പക്ഷെ തമ്പുരാൻ നോക്കുമ്പോ കാണുന്നത് അതല്ല, മഞ്ഞി പൊതിഞ്ഞ മഞ്ഞ ആകാശത്തിൽ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട വിളിച്ചറക്കിയത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? വെറുതെ അല്ല വിളിച്ചറക്കിയത്, വിശ്വസിച്ച് ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞ് വിളിച്ചറക്കിയതല്ല. 25 ലക്ഷം ജനം ഉണ്ടെന്നിരിക്കട്ടെ, ആ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മുഴുവൻ മന്ന എത്തിച്ചു കൊടുക്കാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാ. ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, ജനത്തിനാവശ്യമുള്ളിടത്തോളം കർത്താവ് ഇതൊരുക്കി വെച്ചിരിക്കുക. ഇതെവിടെ ഇരിക്കുക? മഞ്ഞി പൊതിഞ്ഞ് ദൈവം ഒരുക്കിയിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇത്ര നല്ലൊരു ദൈവത്തെയാണോ നാം സേവിക്കുന്നേ? എന്ന് വെച്ചാൽ എത്ര പേർക്ക് വേണമെങ്കിലും എത്ര അബണ്ടന്റ് ആയിട്ടും ഇറക്കി കൊടുക്കാൻ കഴിയത്തക്ക നിലയിൽ മഞ്ഞിൽ പൊതിഞ്ഞ് ദൈവം വെച്ചിരിക്കുക. ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, പിറുപിറുക്കാതെ വിശ്വസിച്ചാൽ ആകാശത്തിന്റെ കിളിവാതിലുകളെ സ്വർഗം വരും ദിവസങ്ങളിൽ തുറക്കാൻ പോകുക. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, ഇതുവരെ കാണാത്ത ചില ദൈവപ്രവൃത്തികൾ ആകാശത്തിൽ നിന്ന് ഇറക്കിത്തരാൻ, നിന്നെ തൃപ്തി വരുത്തുന്ന ഒരു മന്നയുടെ ആഴം. റുഗാമ ശബ്ദുല ദിൽഖര ദിൽഖര അദന, പൊതിഞ്ഞു വെച്ച ചിലത്, ഒരുക്കി വെച്ച ചിലത്. ഇത്ര നല്ല ദൈവത്തെ നല്ലപോലെ ഒന്ന് സ്തുതിക്കുന്നേ. ഇത്ര ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന, സംഗ്രഹിക്കുന്ന ഒരു ദൈവം വേറെ ഉണ്ടോ? നിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നിനക്ക് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞ് അത് ഒരുക്കി വെച്ച ഒരു ദൈവം സ്വർഗത്തിലുള്ളപ്പോൾ നീ ഭാരപ്പെടുന്നത് എന്തിനാ? നീ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? ഇത്ര നല്ല ഒരു ദൈവത്തെ സേവിപ്പാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ ആകാശത്തു നിന്ന് വർഷിപ്പിച്ച് ദൈവം ജനത്തോട് പറഞ്ഞു, പാളയത്തിന് ചുറ്റും ഞാനത് വർഷിപ്പിക്കും, ആവശ്യമുള്ളത് പെറുകിക്കോണം. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ നിന്റെ കൂടാരത്തിന്റെ വെളിയിൽ തമ്പുരാൻ ചിലത് കൊണ്ടു തന്നു. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ?
ചോദിച്ചടത്ത് ദൈവം ചിലതിനെ ഇറക്കി. സ്തോത്രം. അപ്പോഴവർക്ക് മനസ്സിലായത് ചെങ്കടലി മാത്രമല്ല ദൈവത്തിന് വഴിയുള്ളത്, ആകാശത്തിലും എൻ്റെ ദൈവത്തിന് വഴിയുണ്ട്. ഇന്ന് രാത്രി ചിലരോട് വ്യക്തമായി വിളിച്ചു പറയുന്നു, ജയിക്കുന്ന ചില സഹോദരങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന ചില നന്മ ഈ ദിവസങ്ങൾ തമ്പുരാൻ വർഷിപ്പിക്കാൻ പോകുക. ഈ ഉപവാസം തീരുന്നതിന് മുൻപ് ദൈവാത്മാവിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, മറഞ്ഞിരിക്കുന്ന ചില വാക്തത്വങ്ങൾ യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിനാൽ പുറത്തു വരാൻ പോകുക. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. മറഞ്ഞിരിക്കുന്ന ചില വാക്തത്വങ്ങൾ, മറഞ്ഞിരിക്കുന്ന ചില നന്മകൾ, കൃപ 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 പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. നസറായ യേശുവിന്റെ നാമത്തിൽ ഒതുക്കുന്ന, പിന്തിരിപ്പിക്കുന്ന എല്ലാ ദുഷ്ട വ്യാപാരങ്ങളെയും ഇന്ന് രാത്രി സ്വർഗം തകർക്കട്ടെ. ഒരുക്കി വെച്ചത് പുറത്തു വരണം. എത്ര പേർക്ക് ആവശ്യമുണ്ട്? ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചത്, എന്റെ പിള്ളേർക്ക് വേണ്ടി ഒരുക്കി വെച്ചത്, എന്റെ സഭയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചത് തരത്തില്ലെന്ന് ശത്രു വാദിക്കുമ്പോൾ ഇന്ന് രാത്രി വിശ്വാസത്താൽ ഞാനത് പിടിച്ചെടുക്കാൻ പോകയാ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ ഒരുക്കി വെച്ച നന്മകൾ, അത് ജോലിയാകട്ടെ, അത് ഭാവിയാകട്ടെ, അത് ഉയർച്ചയാകട്ടെ, ഏതായാലും എന്റെ ദൈവം വഴി തുറക്കും. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനും ദൈവത്തിന്റെ പദ്ധതിയും വളരെ വലുതാ. പ്രൈസ് ദി ലോർഡ്. അപ്പം തിന്ന ജനം കുറച്ചും കൂടെ മുന്നോട്ട് പോയി. നിങ്ങൾ എൻ്റെ കൂടെ വരണം. കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ അവരുടെയിൽ വീണ്ടും ഒരു പിറുപിറുപ്പ്. എന്താ അത്? ഈ മരുഭൂമിയിൽ തിന്നാൻ ഇറച്ചി ആര് തരും? പ്രൈസ് ദി ലോർഡ്. ആദ്യം ചോദിച്ച ചോദ്യം ആര് വഴി തുറക്കും? വഴി തുറന്നു. വഴി തുറന്നപ്പോൾ ചോദിച്ചു ആരപ്പം തരും? കിളിവാതിൽ തുറന്ന് പൊഴിച്ചു കൊടുത്തു. അപ്പം തിന്നപ്പോൾ ദൈവജനം പറഞ്ഞു, ദൈവം വലിയ ദൈവമാ. പക്ഷെ മുന്നോട്ട് പോയപ്പോൾ ചോദ്യം, ഞങ്ങൾക്കാരി മരുഭൂമിയിൽ ഇറച്ചി തരും? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഓർത്തോണം, അപ്പം എപ്പോൾ വേണമെന്നും ഇറച്ചി എപ്പോൾ വേണമെന്നും തമ്പുരാൻ അറിയാം. നിനക്കെപ്പോൾ വീട് തരണമെന്നും, നിനക്കെപ്പോൾ കാറ് തരണമെന്നും, നിനക്കെപ്പോൾ ജോലി തരണമെന്നും എൻ്റെ ദൈവത്തിന് അറിയാം. ദൈവത്തെ പരീക്ഷിക്കേണ്ട ദൈവത്തിൻ്റെ സമയം. ഇന്ന് രാത്രി ദൈവദാസൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന് ചില നല്ല സമയങ്ങളുണ്ട്. ചിലത് കുറിച്ചു വച്ചിരിക്കുക, അത് ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഒരു ശക്തികൾക്കും അതിനെ മാറ്റിമറിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ആലോചനകൾ ഊവോ എന്ന് തന്നെയാ. ഇന്ന് രാത്രി അത് പുറത്തു വരും. ചില നല്ല സമയങ്ങൾ തന്നെ ജനത്തിന് അനുകൂലമായി വെളിപ്പെടും. കൃപ അപ്പം തിന്ന വാഗുണ്ട്, വഴി തുറക്കപ്പെട്ട കണ്ട് ആരാധിച്ച വാഗുണ്ട്. അവർ പിറുപിറുത്തു. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, നീ അന്യഭാഷ പറയുന്ന വാഗുണ്ട് നീ പിറുപിറുക്കരുത്. നീ അന്യഭാഷ പറയുന്ന നാക്കുകൊണ്ട് കർത്താവിൻ്റെ മേശയെടുക്കുന്ന നാവുകൊണ്ട് അനാവശ്യമായ ഒരു വാക്ക് പറയരുത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആ യേശുവിനെ ധ്യാനിക്കുക. ദൈവം നിന്റെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്യും. ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ആരിറച്ചു തരും എന്ന് പറഞ്ഞ് ജനം മുഴുവൻ ദൈവസന്നിധിയിൽ പിറുപിറുത്തു. പ്രൈസ് ദി ലോർഡ്. മോശ ഇടിവിൽ വീണ്, നെടുമ്പാട് വീണ് ദൈവത്തോട് കരഞ്ഞു. കരഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, പ്രവർത്തിപ്പാൻ എൻ്റെ കൈ കുറുതായിപ്പോയോ? നിരാത്രി ദൈവം ചോദിക്കുന്നു, പ്രവർത്തിപ്പാൻ എൻ്റെ കൈ കുറുതായിപ്പോയോ? ദൈവം മോശയോട് പറഞ്ഞു, മോനെ ആകാശം തുറന്ന് മന്നെ ഇറക്കാൻ എനിക്കറിയാമെങ്കിൽ, ഫറവോൻ അറിയാത്ത ചെങ്കടലിൻ്റെ അകത്തുള്ള ഒരു വഴി തുറക്കാൻ എനിക്കറിയാമെങ്കിൽ. ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ഗൂഗിൾ മാപ്പിൽ ഇല്ലാത്ത, ഗവൺമെന്റിന് അറിയാത്ത വഴി തുറക്കാൻ തമ്പുരാൻ അറിയാമെങ്കിൽ, നിനക്ക് വേണ്ടി അത്ഭുതകരമായ വഴികൾ തുറക്കാൻ കഴിയുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. ലോകത്തിനറിയാത്ത വഴി എന്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, ലോക ഗവൺമെന്റുകൾക്കറിയാത്ത വഴി, മാനുഷിക ശബ്ദങ്ങൾക്കറിയാത്ത വഴി ദൈവജനത്തിന് വേണ്ടി ദൈവം തുറക്കും. ദൈവം അത് ഒരുക്കി വച്ച ദൈവത്തിന്റെ വഴിയാ. ദൈവം മോശയോട് പറഞ്ഞു, വഴി തുറക്കാൻ എനിക്കറിയാമെങ്കിൽ, അപ്പം ഇറക്കാൻ എനിക്കറിയാമെങ്കിൽ, ഇറച്ചി ഞാൻ ജനത്തിന് കൊടുക്കും.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, ദൈവാത്മാവ് പറഞ്ഞ ഒരു കാറ്റ് അടുപ്പിക്കാൻ പോകും, നീ പേടിക്കണ്ട. ആ കാറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം കടലിൻ്റെ അടിയിൽ മറഞ്ഞു കിടക്കുന്ന കാടയെ പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂത് മനസ്സിലാക്കുന്നുണ്ട്, കാട ഇപ്പം എവിടെ കിടക്കുക? നീ കാണുന്നത് കടലാ, പക്ഷെ അതിൻ്റെ അടിയിൽ എന്തുണ്ട്? ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? നീ കാണുന്നത് പ്രതിസന്ധിയാ, പക്ഷെ അതിൻ്റെ അടിയിൽ നിനക്ക് വേണ്ടിയുള്ള വാഗ്ദത്തം എന്റെ ദൈവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പ്രതിസന്ധിക്കടിയിൽ ദൈവത്തിന്റെ വഴി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? നീ കാണുന്നത് ആർത്തിരിക്കുന്ന തരമാലയാ, പക്ഷെ അതിൻ്റെ അടിയിൽ ഒരു ദൈവിക വാഗ്ദത്തം. ദൈവത്തിന്റെ കാറ്റിനാൽ ഇന്ന് രാത്രി അത് പുറത്തു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവം കാറ്റടുപ്പിച്ചു, അടി കടന്ന കാട പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. അന്നാ പിന്നെ പോയി പെറുക്കിക്കോ എന്ന് തമ്പുരാൻ പറഞ്ഞില്ല, ഓരോ കാടയ്ക്കും അഡ്രസ്സ് കൊടുത്തു, ഇന്ന വീട്ടിൽ ചെന്നോണം. മഞ്ഞ പൊഴിച്ചത് പാളയത്തിന്റെ വെളിയിലാ, പക്ഷേ ഇറച്ചി ഇറക്കിയത് ഓരോ വീട്ടിന്റെ മുന്നിലാ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? പിറുപിറുക്കുന്ന ജനത്തിന്റെ മുൻപിൽ ഈ കാടയ്ക്ക് എങ്ങോട്ട് വേണേലും പറന്നു പോകാം, പറന്നു പോകത്തുകൂടെ, ചിറകില്ലേ? പക്ഷെ ഇന്ന് രാത്രി റൂട്ട് തെറ്റത്തില്ല, റൂട്ട് തെറ്റത്തില്ല, അഡ്രസ് തെറ്റത്തില്ല. നിനക്കുള്ള വാഗ്ദത്തം നിന്റെ കൂടാരത്തിന്റെ മുന്നിൽ എന്റെ ദൈവം കൊണ്ടു തരും. നിനക്കുള്ള കാട നിന്റെ ഡോറിന്റെ മുൻപിൽ എന്റെ ദൈവം കൊണ്ടു തരാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. അർഹിക്കാത്ത ചില വാഗ്ദത്തങ്ങൾ, അർഹിക്കാത്ത ചില നന്മകൾ. ജനത്തിനനുകൂലമായി തന്റെ കൂടാരത്തിനകത്ത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഓർക്കണം, ഇട്ടച്ച് പോയി പെറുക്കിക്കോളാൻ പറയുന്ന ദൈവം മാത്രമല്ല, നിന്റെ ഡോറിന്റെ മുൻപിൽ ചില വാഗ്ദത്തം ദൈവം കൊണ്ടു തരിക. പ്രൈസ് ദി ലോർഡ്. നീ ചിന്തിക്കുന്നതിനപ്പുറത്ത് ചില കാട നിന്റെ വീട്ടിൽ കയറി വരാൻ പോകുകയാ. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, നാളുകളായി പ്രാർത്ഥിച്ച ചില വിഷയങ്ങളിൽ ചില വാഗ്ദത്തങ്ങൾ ഇങ്ങോട്ട് കയറി വരാൻ പോകുകയാ. നീ അങ്ങോട്ട് ചെല്ലാതെ, നീ നോക്ക് ചെയ്യാതെ ഇങ്ങോട്ട് കയറി വരുന്ന എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തം. ദൈവത്തിന്റെ വഴി തികവുള്ളത്. സന്തോഷമുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. റുദല മനക ശത്രുലാ ദിൽഖര ദലാദിയ. ഭവനത്തിനകത്ത് ചിലത് കയറട്ടെ, ചില വാഗ്ദത്തങ്ങൾ കയറട്ടെ, ചില നന്മകൾ കയറട്ടെ. ഇത്രയും നാൾ നീ നോക്കി, ആരും ബെല്ലടിച്ചില്ല, പക്ഷെ ചില വാഗ്ദത്തം ദൈവം കയറ്റാൻ പോകുക. നീ പിറുപിറുത്തോണ്ടിരിക്കരുത്, വിശ്വാസത്തോടെ നീ പറ, കർത്താവ് എനിക്ക് വേണ്ടി വൻകാര്യം ചെയ്യും. മറഞ്ഞു വച്ചിരിക്കുന്ന ചിലതിനെ പുറത്ത് കൊണ്ടുവരാൻ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ കാറ്റ് കടലിന് മേലെ അടിക്കാൻ പോകുക. നീ നോക്കുമ്പോ കാണുന്നത് തെരയും പ്രതിസന്ധിയുമാ, പക്ഷെ അതിനകത്തു നിന്ന് തന്നെ, ഈ പ്രതിസന്ധിക്കകത്ത് തന്നെ ചില വാഗ്ദത്തം മറഞ്ഞിരിപ്പുണ്ട്. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, ഈ വെല്ലുവിളിക്കകത്തും എന്നെ ഉയർത്താൻ, എന്നെ മാനിക്കാൻ ദൈവം ചിലത് മറച്ചു വച്ചിട്ടുണ്ട്. അത് പുറത്തു വരും. ഈ പന്ത്രണ്ടാമത് രാത്രി ദൈവാത്മാ വിളിച്ചു പറയുന്നു, ദൈവം അത് പുറത്തു കൊണ്ടുവരും. സന്തോഷമുണ്ടോ? ചെങ്കടലിൽ വഴി തുറന്നവൻ എന്ന് വെച്ചാൽ, ആർക്കും അറിയാത്ത വഴി ജനത്തിന് തുറക്കാൻ കഴിയുമെങ്കിൽ, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് മഞ്ഞി പൊതിഞ്ഞ മഞ്ഞ താഴെയിട്ട് കൊടുക്കാമെങ്കിൽ, കടലിന്റെ അടിയിൽ കിടന്ന കാടയെ നിന്റെ വീട്ടിന്റെ മുമ്പിൽ കൊണ്ടുവരാ. നന്മകൾ നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവ ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ പോകുകയാ. എല്ലാവർക്കും വേണ്ടി അല്ല, മറഞ്ഞിരിക്കുന്ന ചില ദൈവിക നന്മകൾ. പ്രൈസ് ദി ലോർഡ്. പെർഗമോസിലെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് ദൂത് എഴുതുമ്പോൾ പറയുന്നു, മക്കളെ, നാളുകളായി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. സാത്താൻ മുഴുവൻ പിടിമുറുക്കി തന്റെ അധികാരം ഉപയോഗിച്ച് ഒരു വാഗ്ദത്തവും പുറത്തു വരാതെ അധികാരം സ്ഥാപിച്ചിരിക്കുമ്പോൾ, ഇന്ന് രാത്രി വിശ്വാസമുള്ള 10 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി വിശ്വാസമുള്ള 10 എങ്കിലും ഉണ്ടെങ്കിൽ, ദൈവസഭയോട് ദൈവാത്മാവ് പറയുന്നു, സാത്താന്റെ സിംഹാസനത്തെ ദൈവം കവിടം പറിക്കാൻ പോകുകയാ, തകിടം പറിക്കാൻ പോകുകയാ, തകിടം പറിക്കാൻ പോകുകയാ.
നിന്റെ വാഗ്ദത്തത്തെ ചോദ്യം ചെയ്യുന്ന, നന്മയെ ഒതുക്കി വെക്കുന്ന, ആരോഗ്യത്തെ തകർക്കുന്ന ചില ദുഷ്ട വ്യാപാരങ്ങൾ. മറഞ്ഞിരിക്കുന്ന ചിലത് ദൈവാത്മാവിനാൽ പുറത്തു വരട്ടെ. യെസ് യെസ്, വിശ്വാസത്തോടെ വിശ്വാസത്തോടെ കരമടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന, കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ചില വാഗ്ദത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ദൈവാത്മാവ് അത് ചെയ്യും, ദൈവാത്മാവ് അത് ചെയ്യും. മറച്ചു വച്ചിരിക്കുന്ന, നിന്നെ ഒതുക്കി കളയുന്ന, നിന്നെ പിറുപിറുക്കുമാറാക്കുന്ന, വിശ്വാസത്തിന് ചോർത്തി കളയുന്ന ചില സാത്താന്യ ശക്തികൾ, അത് മറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തെ മറച്ചു വച്ചിരിക്കുക. വർഷങ്ങളായി നിന്റെ കയ്യിൽ ലഭിക്കാതെ സാത്താന്റെ സിംഹാസനം അധികാരം സ്ഥാപിക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, മക്കളെ വിശ്വാസത്തിൽ ഒന്നും കൂടെ ഉറച്ചോ, ഞാൻ ചിലത് ചെയ്യാൻ പോകുകയാ. ഇന്നലെ വരെ കാണാത്ത ചില അപൂർവ കാര്യങ്ങൾ എന്റെ ജനത്തിന് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുകയാ. ഇന്നലെ വരെ അറിയാത്ത ചില വഴികൾ ദൈവജനത്തിന് വേണ്ടി തുറക്കാൻ പോകുകയാ. ഇന്നലെ വരെ വെളിപ്പെടാത്ത ചില മന്നകൾ എന്റെ ജനത്തിന് വേണ്ടി ഇതുവരെ വെളിപ്പെടാത്ത ചില ജോലിയുടെ നന്മകൾ, ചില വാഗ്ദത്തങ്ങൾ, ചില മറുപടികൾ ദൈവാത്മാ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു? നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളിൽ മറഞ്ഞിരിക്കുന്നത് സ്പഷ്ടമായി പുറത്തു വരണം. ശത്രുക്കൾ കാണുക മേശ ഒരുക്കുന്നവൻ, നിന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നവൻ, ഇന്ന് രാത്രി വെറുതെയല്ല ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയത്, ജാതികൾക്ക് കൊടുക്കുന്നതല്ല നിനക്ക് തരുന്നത്, ശ്രേഷ്ഠവും മഹത്തകരവും ദൈവം ഒരുക്കിയതുമായ നന്മ എന്റെ ജനം പ്രാപിക്കുവാനിടയായി. കർത്താവ് എന്നെ അതിനായി ഒരുക്കണം. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? അവരുടെ കരങ്ങൾ മാത്രം ദൈവസന്നിധിയിൽ ഉയരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുകയാ. മറഞ്ഞിരിക്കുന്ന ഒരു ശുശ്രൂഷ പുറത്തു വരണം, മറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പുറത്തു വരണം, മറഞ്ഞിരിക്കുന്ന ചില മണ്ഡലങ്ങൾ പുറത്തു വരണം, മറഞ്ഞിരിക്കുന്ന ചില നന്മകൾ പുറത്തു വരണം. ഇന്ന് രാത്രി എന്നെ അതിനായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില മിനിറ്റുകൾ അങ്ങയുടെ വചനത്തിന് മുൻപിലായിരിക്കാൻ ദൈവം അവസരം തന്നല്ലോ. ഇന്ന് രാത്രി വചനത്തിന് മുൻപിൽ സമർപ്പിച്ച ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാളുകളായി കണ്ണിന് മറച്ചിരിക്കുന്ന, ബുദ്ധിക്ക് മറച്ചിരിക്കുന്ന, വെളിപ്പാടുകൾക്ക് മറച്ചിരിക്കുന്ന ചില നന്മയുടെ ഉറവിടങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദിവസങ്ങൾ പുറത്തു വരുവാൻ തൻ്റെ ജനത്തിനിടയിൽ ചില അപൂർവ കാര്യങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യണം. വാക്തത്വങ്ങളെ വെല്ലുവിളിക്കുന്ന, ശുശ്രൂഷയെ വെല്ലുവിളിക്കുന്ന, ഉയർച്ചയെ വെല്ലുവിളിക്കുന്ന എല്ലാ ശക്തികളെയും ഇന്ന് രാത്രി സ്വർഗം ശാസിച്ച് ജനത്തെ ഒരു ആത്മീക മുന്നേറ്റത്തിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താലങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിരാത്രി എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം എനിക്ക് വേണ്ടി മറഞ്ഞത് ചിലത് പുറത്തു കൊണ്ടുവരും? ഇന്നൊരുക്കാൻ പോകുന്നതെന്നല്ല ഞാൻ പറഞ്ഞേ, ഇന്ന് രാത്രി തരുമെന്നല്ല, വിളിച്ചിറക്കുന്നതിന് മുമ്പ് ഒരുക്കി വെച്ചത്. സന്തോഷമുണ്ടോ? എന്ന് വെച്ചാൽ നീ രക്ഷ വരുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കിയത് ദൈവാത്മാവിനാൽ പുറത്തു വരാൻ പോകുകയാ. അത് ഞാൻ അനുഭവിക്കുന്നു. എത്ര പേർക്ക് പറയാൻ കഴിയും? അവർ കരമടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവം എനിക്കൊരുക്കിയ നന്മകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കും. തന്റെ ജനം അത് അനുഭവിക്കട്ടെ, നന്മ അനുഭവിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം ഒരുക്കിയല്ലോ. സഭയായി നിങ്ങൾക്ക് നന്ദിയും വന്ദനവും അറിയിക്കുന്നു. അടികളെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ആ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദിവസവിടെ ഭക്ഷണം സ്വീകരിച്ച് ഈ പകൽക്കാലം കടന്നു വന്ന് ഈ പകൽക്കാലം രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട സുഷിത കർത്താവിൻ്റെ ദാസനം ദിവസവിടെ വലിയ വ്യക്തിപരമായ നന്ദി അറിയിക്കും. നമ്മുടെ കണ്ണുകൾ നമുക്ക് ദിവസം അടയ്ക്കാം. ഇന്ന് രാത്രികാലം ദിവസത്തിലായിരിക്കാൻ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ സർവശക്തനായ ദൈവത്തെ ശ്രുതിപ്പാൻ വിഷയങ്ങൾക്കായ ദിവസം ഈ പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവിൻ്റെ ദാസനെ കൂടെ കർത്താവ് നമ്മെ കേൾപ്പിച്ച ശ്രേഷ്ഠമേറിയ ദൈവശബ്ദങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക.
പെർഗമ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന തിന്മാൻ കൊടുക്കും. മന്നയുടെ ശ്രേഷ്ഠത എന്തെന്ന് കർത്തൃകാസർകൂട ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ചല്ലോ. മറന്നിരിക്കുന്ന കരുതലുകൾ അതിൻ്റെ പൂർണ്ണതയെ തന്നെ വെളിപ്പെടുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വാക്തത്വമായി നമ്മെ ഓർപ്പിച്ചല്ലോ. ഹല്ലേലൂയ. വ്യക്തമായി വചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ചരിത്ര വിഷയങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ ദൂതുകളെ ഓർത്തമ ഇഷ്ടോത്രം ചെയ്യുക. ഈ ലോകത്തിലെ സകല ആഹാര പദാർത്ഥങ്ങളും അത് നിർമ്മിക്കപ്പെടുമ്പോൾ തന്നെ ആഹാര പദാർത്ഥത്തിന് എത്രത്തോളം കാലാവധി അത് ദൈർഘ്യമുണ്ടെന്നുള്ളത് അതിൽ രേഖപ്പെടുത്തിയിരിക്കും. എന്നാൽ മന്ന അതൊരു വിശേഷമായ വസ്തുവാണ്, വിശേഷമായ ആഹാരമാണ്. മന്ന അധികാലത്തെ സൂര്യോദയത്തിന് മുമ്പ് അത് പാളയത്തിന് പുറത്ത് വീണ് കഴിയുമ്പോൾ സൂര്യനുദിക്കുന്നത് വരെ ഏകദേശം 2 മണിക്കൂർ മാത്രമേ മന്നയ്ക്ക് ആയുസുള്ളൂ. ആ സൂര്യനുദിക്കുന്നതിന് മുമ്പ് മന്ന പറിക്കിയാൽ അത് ക്രിമിച്ചു പോകില്ല. പക്ഷേ സൂര്യനുദിച്ചാൽ മഞ്ഞുരുകും, മന്ന ക്രിമിച്ചു പോകാനിടയാകും. എന്നാൽ അത് പറക്കി വീട്ടിൽ കൊണ്ടുവന്നാൽ 24 മണിക്കൂർ അതിന് ആയുസ്സുണ്ട്. ശാപത്താകുമ്പോൾ അതിന് 48 മണിക്കൂർ ആയുസ്സുണ്ട്. ശ്രദ്ധിക്കണം, ദൈവത്തിലെ പാളയത്തിന് പുറത്തത് വീഴുമ്പോൾ പാളയത്തിൽ വീഴുന്നതിന് 2 മണിക്കൂർ മാത്രമേ ആയുസുള്ളൂ. എന്നാൽ അത് പറക്കി വീട്ടിൽ കൊണ്ടുവന്നാൽ അതിന് 24 മണിക്കൂറുണ്ട്. ഒരു ശബത്തായാൽ ശബത്തിന് തലേ ദിവസം പറക്കണം, അങ്ങനെ 48 മണിക്കൂർ ആയുസ്സുണ്ട്. എന്നാൽ പെട്ടകത്തിനകത്തിരുന്ന മന്ന 2 മണിക്കൂറോ 24 മണിക്കൂറോ 48 മണിക്കൂറോ അല്ല, വർഷങ്ങൾ ആ പെട്ടകത്തിനകത്തിരിക്കാനിടയായി. അത് ക്രിമിച്ചു പോയില്ല. പുറത്ത് കിടന്നാൽ 2 മണിക്കൂർ കൊണ്ട് ക്രിമിക്കുന്ന മന്ന പെട്ടകത്തിനകത്ത് ദീർഘവർഷങ്ങൾ സുരക്ഷിതമായിരുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം ഏത് ആഹാര പദാർത്ഥങ്ങളും അത് നശിച്ചു പോകണമെങ്കിൽ, അത് കേടായി പോകണമെങ്കിൽ ഫംഗസോ വൈറസോ ബാക്ടീരിയ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം. എന്നാൽ ഹല പെട്ടകത്തിലിരുന്ന മന്ന ക്രിമിച്ചു പോകാഞ്ഞതിൻ്റെ കാരണം പെട്ടകത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു വലിയ ദൈവ സാന്നിധ്യമുണ്ട്. വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം പറ. ഇന്നലകളിൽ ചില മണ്ഡലങ്ങളിലൊക്കെ നീ ക്രിമിച്ചു പോയി, അല്ലെങ്കിൽ നിനക്ക് ചില പ്രശ്നങ്ങൾ വന്നു, വെല്ലുവിളികൾ വന്നു എന്നൊക്കെ നീ പറയുമ്പോൾ ഇന്ന് രാത്രികാലം ശക്തിയേറിയ ഒരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ഫംഗസ് കയറാത്ത, വൈറസ് കയറാത്ത, ബാക്ടീരിയ കടക്കാത്ത, ഹല്ലേലൂയ ഹല്ലേലൂയ, ഒരു ശക്തമായ ഒരു പ്രൊട്ടക്ഷൻ വെളിപ്പെടാൻ, ഒരു പ്രിസർവേഷൻ വെളിപ്പെടാൻ അല്പസമയം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. മന്ന വേറെ പുസ്തകത്തിൽ അനേക ആഹാര പദാർത്ഥങ്ങൾ പറയുന്നെങ്കിലും മന്ന അതൊന്ന് വേറെയാ, അതിന്റെ ശ്രേഷ്ഠത വേറെയാ, അത് ശക്തന്മാരുടെ ഭോജ്യമാ. ഹല്ലേലൂയ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന തിന്മാൻ കൊടുക്കുമെന്ന് പറഞ്ഞത് അതിന്റെ ആ ദൂതിന്റെ ആഴം വലുതോ. ഉടവന സന്ധന റകതരകടക ഒന്ന് ആഗ്രഹിക്കുക. കർത്താവ്, മന്ന ദൈവ സാന്നിധ്യത്തിലിരുന്നപ്പോ അത് ക്രമിച്ചു പോയില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ശക്തമേറിയ ഒരു ദൈവ സാന്നിധ്യത്തിൽ ഉടവന സന്ധരകടക, അത് ശരീരത്തിലാകട്ടെ, അത് മനസ്സിലാകട്ടെ, അത് ആത്മമണ്ഡലത്തിലാകട്ടെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു ശക്തമേറിയ ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ, ഓ ദൈവാത്മാവിന്റെ പ്രൊട്ടക്ഷൻ, അവന്റെ പ്രിസർവേഷൻ വെളിപ്പെടാൻ. ഉടവന സന്ധന റംഷൽ കടകന അൽഹത്തന റംഷൽ കടകന. വചന സംസാരിച്ച കർത്തൃത്വത്തിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. വചനത്തിന്റെ ഭാഗങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ചാലും ഈ തലമുറയെ കുടുംബമായി കഥ ഉപയോഗിക്കേണ്ടതിന് അനേകർക്ക് ആശ്വാസം അനുഗ്രഹമായി, അനേകരെ തീന്ന് വളർന്ന് വലിച്ചെടുക്കുന്ന ശക്തിയുടെ സൂക്ഷിക്കായി, കർത്തൃത്വത്തിനെ കഥ അധികാരപ്പെടുത്തണനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇരാത്തല്ല മടക്കി യാത്രയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ദാസൻ ദൈവസല്ല ഭാഗ്യമായൊക്കെ ഉപവാസലാണ്, ആ ദൈവസഭയോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസഭ ഉപവാസം നടക്കുന്നല്ലോ, ഉപവാസം കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവസല്ല ദൈവദാസന്മാരെ ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുക. പൂർണ്ണമായി വസിക്കുന്ന, ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃകാസിദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ദൈവസഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. എല്ലാ വിശ്വാസ കൂടാരങ്ങളെയും, നമ്മുടെ കുഞ്ഞുങ്ങളെ, അവനക്കാരെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. മാതാപിതാക്കളെ ഏൽപ്പിക്കാം. കർത്താവിൻ്റെ വിശേഷമായ സംരക്ഷകത വഹിക്കുവാൻ ഒരു മന്നയെ സംരക്ഷിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ കർത്താവ് നമ്മെ സംരക്ഷിക്കേണ്ടതിനായി അല്പസമയം കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഒരു ശക്തമേറിയ ദൈവ സാന്നിധ്യം പകർന്ന് ഒരു ശക്തനോട് മറവ് കർത്താവ് മറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നാം ഈ വിഷയങ്ങളെ ഓർത്ത ദിവസം ആത്മാവി പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസം കെ കെ സാറ് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് ഈ രാത്രിയിലെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മഹിമാസന്നിധിയുടെ അടുത്ത് വരാൻ ഈ രാത്രി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. അങ്ങയുടെ വിലയേറിയ ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ച് മറഞ്ഞിരിക്കുന്ന മന്ന ആഴമായി ഞങ്ങളതിൽ വെളിപ്പെടുത്തുവാൻ തിരുവുള്ളമായതിനായി സ്തോത്രം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ
വിശ്വാസത്തിൻ്റെ നിറവ് തന്ന് ഞങ്ങൾക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്ന മന്ന അത് സമുദ്രത്തിൻ്റെ അടിയിലായാലും ആകാശത്തിൻ്റെ ഉള്ളറകളിലായാലും തക്ക സമയത്ത് ലോകം കാണാത്തത് വെളിപ്പെട്ട് വരുമെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർപ്പിച്ച് ഉണർത്തിയതിനായി സ്തോത്രം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ മന്ന അവിടുത്തെ കൃപയുടെ നിറവിൽ സ്വീകരിക്കുമ്പോൾ അതിനുള്ള ആയുർദൈർഘ്യം വ്യത്യസ്തമാണ്. ഞങ്ങൾ അങ്ങയിൽ നിന്ന് ദീർഘമായി നിലനിൽക്കുന്ന മന്ന പ്രാപിപ്പാൻ സഹായിക്കണമേ, ദൈവസഭയെ അനുഗ്രഹിക്കണമേ. ഊടാനാമാ ശാരാദാലബ ഈ പട്ടണത്തിലെ ഹാലലുയാ സ്തോത്രം സാത്താന്യ സിംഹാസനങ്ങൾ മറിയുന്ന ദിവസങ്ങളായി തീരുവാൻ ദൈവം സഹായിക്കുന്നു. ദൈവീയ ശുശ്രൂഷയെ തടയുന്ന, ആത്മാക്കളെ തടയുന്ന കർത്താവേ, സാത്താൻ്റെ സിംഹാസനം തകരപ്പെടുവാൻ പെട്ടകം ശക്തിയോടെ ഞങ്ങളുടെ മുതൽ വെളിപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ സഹായിക്കണമേ. ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ ശ്രീ കെ വർഗീസ് പാസ്റ്ററും കുടുംബത്തിനുമായി സ്തോത്രം. അവരുടെ രക്തവളപ്പിൽ സൂക്ഷിക്കണമേ. ഉപവസിക്കുന്ന അങ്ങയുടെ ജനത്തെ എല്ലാവരെയും കർത്താവിൻ്റെ മറവിൽ സൂക്ഷിപ്പാനായി പ്രാർത്ഥിക്കുന്നു. വരവിനായി ഞങ്ങളെ ഒരുക്കണം, കൃപയിൽ മറയ്ക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ ഞങ്ങളെല്ലാം ആയിരിക്കാൻ, പ്രാപിക്കേണ്ടതെല്ലാം പ്രാപിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കണം. വരവിനായി ഒരുക്കുമാറാണ് മഹത്വം തിരുമേനിയെടുക്കണം യേശുവിൻ വലിയ നാമത്തിൽ തന്നെ. കർത്താവിനോട് പ്രാർത്ഥനയുടെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം നമ്മുടെ കർത്താവിന് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വടി പരിശുദ്ധാത്മാവിലെ സംസ്കൃതവും കൂട്ടായ്മയും കാവലും നാം എവരോടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ഇന്ന് മുതൽ എന്തേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ രാത്രി നമുക്ക് ജയം നൽകിയ പിതാവാൻ ദൈവത്തിന് സ്തോത്രം. ലേലുയ്യ 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 ആമേൻ. കർത്താവായ യേശുവേ പറയണം.